ജോബ് ഒന്നാം അധ്യായം. സാത്താൻ ജോബിനെ പരീക്ഷിക്കുന്നു. ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുണ്ടായിരുന്നു. പൗരസ്ത്യദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോടി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരുമുണ്ടായിരുന്നു. അവന്റെ പുത്രന്മാർ തവണ വെച്ച നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിന് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാമെന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോടു കൂടെ വന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചു. ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്നവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി. അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി. ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭൃത്യൻ ജോബിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു. കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചുകൊണ്ടുപോയി. ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ. അവൻ പറഞ്ഞു തീരുന്നതിനു മുൻപ് മറ്റൊരുവൻ വന്നു പറഞ്ഞു, ദൈവത്തിന്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അവൻ പറഞ്ഞു തീരും മുൻപ് മറ്റൊരുവൻ വന്നറിയിച്ചു, കൽദായർ 3 കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നുവന്ന് പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ 4 മൂലയ്ക്കുമടിച്ചു. അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി. ഈ വാർത്തയെ അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു. ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്തു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു. നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ജോബ് 2 അധ്യായം. ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃസന്നിധിയിൽ ചെന്നു. സാത്താനും അവരോടൊപ്പമെത്തി. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്, അവൻ പറഞ്ഞു. കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിനു പകരം ചർമ്മം, ജീവനു വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യനുപേക്ഷിക്കും. അങ്ങ് അവന്റെ അസ്ഥയിലും മാംസത്തിലും കൈവയ്ക്കുക, അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. ഇതാ, അവനെ നിനക്ക് വിട്ടുതരുന്നു, അവന്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്, കർത്താവ് സാത്താനോട് പറഞ്ഞു. സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി. അവൻ ജോബിന്റെ ശരീരത്തെ അടിമുതൽ മുടിവരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷണം കൊണ്ട് ശരീരം ചുരുണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. 3 സ്നേഹിതന്മാർ. ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ചറിഞ്ഞ 3 സ്നേഹിതന്മാർ, തേമാന്യനായ എലിഫാസ്,
ഷൂഹ്യനായ ബിൽദാദ് നാമാത്യനായ സോഫാർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി. ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ നിലവിളിച്ചു. വസ്ത്രം കീറി ശിരസിൽ പൂഴി വാരി വിതറി. അവന്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ ഏഴു രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു. ജോബ് 3 ജോബിന്റെ പരാതി. അതിനുശേഷം ജോബ് സംസാരിച്ചു. ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ. ആ ദിവസം അന്ധകാരാവൃതമാകട്ടെ. ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ. അതിന്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ. അന്ധകാരം സാന്ദ്ര തമസ് തന്നെ അതിനെ ഗ്രസിക്കട്ടെ. കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ. അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ. ആ രാത്രി കട്ടിപിടിച്ചിരുട്ടുകൊണ്ട് നിറയട്ടെ. ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അതുൾപ്പെടാതെ പോകട്ടെ. ആ രാത്രി ശൂന്യമായി പോകട്ടെ. അതിൽ നിന്ന് ആനന്ദാരവം ഉയരാതിരിക്കട്ടെ. ലവിയാഥനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ. അതിന്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടുപോകട്ടെ. പ്രകാശത്തിന് വേണ്ടിയുള്ള അതിന്റെ അഭിലാഷം പാഴായി പോകട്ടെ. പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ. അമ്മയുടെ ഉദരമടച്ച് അത് എന്റെ ജനനം തടഞ്ഞില്ല. എന്റെ കൺമുമ്പിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല. ജനിച്ചയുടനെ ഞാൻ മരിക്കാഞ്ഞതെന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നയുടനെ എന്തുകൊണ്ട് എന്റെ ജീവിതം അവസാനിച്ചില്ല? എന്റെ അമ്മ എന്തിനെന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു? എന്തിനെന്നെ പാലൂട്ടി വളർത്തി? ഞാൻ നിദ്രയണഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ. നഷ്ടനഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ, തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനായി ശയിക്കുമായിരുന്നല്ലോ. പ്രകാശം നുകരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞതെന്തുകൊണ്ട്? അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നുവരുന്നില്ല. ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു. തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു. മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അലട്ടുന്നില്ല. ചെറിയവരും വലിയവരും അവിടെയുണ്ട്. അടിമ യജമാനനിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. കഷ്ടപ്പെടുന്നവന് എന്തിനു പ്രകാശം? തപ്തഹൃദയന് എന്തിനു ജീവിതം? അവൻ മരണത്തെ തീവ്രമായി വാഞ്ചിക്കുന്നു. അത് വന്നണയുന്നില്ല. നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണമന്വേഷിക്കുന്നു. ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു. വഴി കാണാത്തവന്, ദൈവം വഴിയടച്ചവന് വെളിച്ചമെന്തിനാണ്? നെടുവീർപ്പുകളാണ് എന്റെ ഭക്ഷണം. ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞരങ്ങുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചിരിക്കുന്നു. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. എനിക്ക് വിശ്രമമില്ല. ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ജോബ് 4 എലിഫാസിന്റെ പ്രഭാഷണം. തേമാനിനായ എലിഫാസ് ചോദിച്ചു, സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ? എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്ക് കഴിയും? നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി. ദുർബലപാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ, നിഷ്കളങ്കൻ എന്തെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? നീതിനിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? അനീതിയൊഴുത് തിന്മ വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവത്തിന്റെ വിശ്വാസത്തിൽ അവർ നശിക്കുന്നു. ദൈവത്തിന്റെ കോപാഗ്നിയിൽ അവർ ദഹിക്കുന്നു. സിംഹത്തിന്റെ അലർച്ചയും ക്രൂരസിംഹത്തിന്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രകളും അറ്റുപോയിരിക്കുന്നു. ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു. സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു. ഒരു രഹസ്യവചനം ഞാൻ ശ്രവിച്ചു. അതിന്റെ നിമന്ത്രണം എന്റെ കാതിൽ പതിച്ചു. മനുഷ്യർ ഗാഢനിദ്രയിൽ അമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞടുക്കവും ഉളവാക്കി. എന്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു. ഒരാത്മാവ് എന്റെ മുഖം ഉരുമിക്കടന്നുപോയി. ഞാൻ രോമാഞ്ചം കൊണ്ടു. അത് നിശ്ചലമായി നിന്നെങ്കിലും അതിന്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു. എന്റെ കൺമുമ്പിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു. നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. ദൈവദൃഷ്ടിയിൽ മർത്യന് നീതിമാനാകാൻ കഴിയുമോ? സൃഷ്ടാവിന്റെ മുൻപിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ? തന്റെ ദാസരിലും അവിടത്തേക്ക് വിശ്വാസമില്ല. തന്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു. എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരിക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക?
ഉഷസ്സിനും സായം സന്ധിക്കും മധ്യേ അവർ നശിപ്പിക്കപ്പെടുന്നു. അവർ എന്നേക്കുമായി നശിക്കുന്നു. ആരും ഗണ്യമാക്കുന്നില്ല. ജീവിതന്തു മുറിക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്നു. അപ്പോഴും അവർ വിവേകികളല്ല. ജോബ് 5:5. വിളിച്ചു നോക്കൂ, ആരെങ്കിലും നിനക്ക് ഉത്തരം നൽകുമോ? ഏതു വിശുദ്ധ ദൂതനെയാണ് നീ ആശ്രയിക്കുക? ക്രോധാവേശം മൂഢനെ കൊല്ലുന്നു, അസൂയ സരളഹൃദയനെ നിഹനിക്കുന്നു. ഭോഷൻ വേരുപിടിക്കുന്നത് ഞാൻ കണ്ടു. തൽക്ഷണം അവന്റെ ഭവനത്തെ ഞാൻ ശപിച്ചു. അവന്റെ മക്കൾ അഭയസ്ഥാനത്ത് നിന്ന് അകലെയാണ്. കവാടത്തിങ്കൽ വെച്ച് തന്നെ അവർ തകർക്കപ്പെടുന്നു. അവരെ രക്ഷിക്കാൻ ആരുമില്ല. അവന്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു. മുള്ളുകളിൽ നിന്ന് പോലും അവനത് പറിച്ചെടുക്കുന്നു. ദാഹാർത്തർ അവന്റെ സമ്പത്തിനു വേണ്ടി ഉഴരുന്നു. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല. അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നതുപോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. എന്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു. അവിടുന്ന് താണവരെ ഉയർത്തുന്നു, വിലപിക്കുന്നവരെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നു. സൂത്രശാലികളുടെ ഉപായങ്ങളെ വിഫലമാക്കുന്നു, അവരുടെ കരങ്ങൾ വിജയം വരിക്കുന്നില്ല. അവിടുന്ന് ജ്ഞാനിയെ അവന്റെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു, ഹീനബുദ്ധികളുടെ പദ്ധതികളെ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു. പകൽ സമയത്ത് അവരെ ഇരുൾ മൂടുന്നു, മധ്യാനത്തിൽ രാത്രിയിൽ എന്ന പോലെ അവർ തപ്പിത്തടയുന്നു. അവിടുന്ന് അനാഥരെ അവരുടെ വായിൽ നിന്നും അഗതിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. ദരിദ്രന് പ്രത്യാശയുണ്ട്, അനീതി വായിപ്പൊത്തുന്നു. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. അവിടുന്ന് ആറു കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും, ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല. ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിന്റെ വായ്ത്തലയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. നാവിന്റെ ക്രൂരതയിൽ നിന്ന് നീ മറയ്ക്കപ്പെടും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും. വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല. ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും. കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും. വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിലെത്തുന്നതുപോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും. ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇതു സത്യമാണ്. നിന്റെ നന്മയ്ക്കു വേണ്ടി ഇതു ഗ്രഹിക്കുക. ജോബ് 6:. ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, എന്റെ കഷ്ടതകൾ തൂക്കിനോക്കിയിരുന്നെങ്കിൽ, എന്റെ അനർത്ഥങ്ങൾ തുലാസിൽ വെച്ചിരുന്നെങ്കിൽ, അവ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും. അതിനാൽ എന്റെ വാക്കുകൾ വിവേകശൂന്യമായിപ്പോയി. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. എന്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു. ദൈവത്തിന്റെ ഭീകരതകൾ എനിക്കെതിരായി അണിനിരന്നിരിക്കുന്നു. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുൻപിലുള്ളപ്പോൾ കാളമുക്രയിടുമോ? രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാതെ തിന്നാനാകുമോ? മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ? എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എന്റെ ആഹാരം. ദൈവം എന്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ, എന്റെ ആഗ്രഹം സഫലമാക്കിയിരുന്നെങ്കിൽ, അവിടുന്ന് എന്നെ തകർക്കാൻ കനിഞ്ഞിരുന്നെങ്കിൽ, കരം നീട്ടി എന്നെ വിച്ഛേദിച്ചിരുന്നെങ്കിൽ, അത് എനിക്ക് ആശ്വാസമാകുമായിരുന്നു. വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. പരിശുദ്ധനായവന്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനുവേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത്? എന്റെ ശക്തി കല്ലുകളുടെ ബലമാണോ? എന്റെ മാംസം പിച്ചളയാണോ? എന്റെ ശക്തി വാർന്നുപോയിരിക്കുന്നു, എനിക്ക് ആശ്രയമറ്റിരിക്കുന്നു. സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത്. എന്റെ സഹോദരന്മാർ മലവെള്ളച്ചാലുപോലെ ചതിയന്മാരാണ്. അവർ വേഗം വരണ്ടു പോകുന്ന അരുവികൾ പോലെയാണ്. അവയിലെ ഇരുണ്ട ജലത്തിന് പോഷണം മഞ്ഞുകട്ടയാണ്. മഞ്ഞു പെയ്യുമ്പോൾ അവയിൽ ജലം പെരുകുന്നു. വേനലിൽ അവ വറ്റിപ്പോകുന്നു. ചൂടേറുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു. കച്ചവട സംഘം അവയെ തേടി വഴിവിട്ടുപോകുന്നു. അവർ മരുഭൂമിയിൽ ചെന്ന് നാശമടയുന്നു. തേമാന്യരുടെ കച്ചവട സംഘം അവയെ തേടുന്നു. ഷേബായരുടെ യാത്രാസംഘം അവയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ പ്രതീക്ഷ കൊഴിഞ്ഞു വീഴുന്നു. നിങ്ങൾ എനിക്കതുപോലെയായി തീർന്നിരിക്കുന്നു. എന്റെ വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. എനിക്കൊരു സമ്മാനം നൽകാനോ
നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കോഴ കൊടുക്കാനോ ഞാൻ ആവശ്യപ്പെട്ടോ? ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിക്കാനോ ഞാൻ അഭ്യർത്ഥിച്ചോ? ഉപദേശിച്ചു കൊള്ളുക, ഞാൻ നിശബ്ദം കേൾക്കാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലാക്കി തരുക. ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ശാസനയ്ക്ക് അടിസ്ഥാനമെന്ത്? കാറ്റ് മായ്ക്കുന്ന നിരാശ പൂണ്ട വാക്കുകളെ ശാസിക്കാൻ നിങ്ങൾ തുനിയുന്നുവോ? അനാഥനു വേണ്ടി നിങ്ങൾ കുറിയിടുന്നു, സ്വന്തം സ്നേഹിതന് നിങ്ങൾ വിലപേശുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ കരുണാപൂർവം നോക്കുക. നിങ്ങളോട് ഞാൻ കള്ളം പറയുകയില്ല. നിൽക്കണേ, എന്നോട് നീതി കാട്ടണമേ. എന്റെ ന്യായവാദം കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നോ? വിപത്തുകൾ വിവേചിച്ചറിയാൻ എനിക്ക് കഴിവില്ലേ? ജോബ് 7 മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ? അവന്റെ ദിനങ്ങൾ കൂലിക്കാരന്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ? അടിമ തണലിനു വേണ്ടിയെന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടിയെന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ രാത്രി നീണ്ടതാണ്. പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു. പുഴുക്കളും മാലിന്യവും എന്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു. എന്റെ തൊലി വിണ്ടുകേറി ചലമൊലിക്കുന്നു. എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നുപോകുന്നു. പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. എന്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല. എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീടൊരിക്കലും എന്നെ കാണുകയില്ല. നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും. മേഘങ്ങൾ മാഞ്ഞുമറയുന്നതുപോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങിവരികയില്ല. അവൻ തന്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവന്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല. അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല. എന്റെ ഹൃദയവേദകൾക്കിടയിൽ ഞാൻ സംസാരിക്കും. എന്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും. അങ്ങ് എനിക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ ജന്തുവോ? എന്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും. എന്റെ തൽപ്പം എന്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് അങ്ങെന്നെ ഭയപ്പെടുത്തുന്നു. ദർശനങ്ങൾ കൊണ്ട് എന്നെ പരിഭ്രാന്തനാക്കുന്നു. അസ്ഥിപഞ്ജരമാകുന്നതിനേക്കാൾ കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആശയറ്റവനാണ്. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ ഏകനായി വിടുക. എന്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ്. അങ്ങ് മനുഷ്യനെ ഇത്ര കാര്യമാക്കാനും അവന്റെ പ്രവൃത്തികൾ ഉറ്റുനോക്കാനും ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കാനും ഓരോ നിമിഷവും അവനെ പരീക്ഷിക്കാനും അവൻ ആരാണ്? ഉമിനീരിറക്കാൻ പോലും ഇടതരാതെ എത്ര നാൾ അങ്ങ് എന്നെ നോക്കിയിരിക്കും? മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ, ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങേക്കതിനെന്താണ്? അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉന്നം വച്ചിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേക്കൊരു ഭാരമായി തീർന്നത്? എന്റെ പാപങ്ങൾ അങ്ങേക്ക് ക്ഷമിച്ചുകൂടെ? എന്റെ തെറ്റുകൾ പൊറത്തുകൂടെ? ഞാനിപ്പോൾ പൊടിയിൽ ചേരും. അങ്ങെന്നെ അന്വേഷിക്കും, എന്നാൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല. ജോബ് 8 ബിൽദാദിന്റെ പ്രസംഗം. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, നിന്റെ പ്രചണ്ഡ ഭാഷണത്തിന് അവസാനമില്ലേ? ദൈവം നീതിക്ക് മാർഗഭ്രംശം വരുത്തുമോ? സർവശക്തൻ ന്യായം വളച്ചൊടിക്കുമോ? നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം. തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക. പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞുപോകുന്നു. അവർ നിന്നെ പഠിപ്പിക്കും. വിജ്ഞാന വജസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും. ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ പോട്ടപ്പുല്ല് വളരുമോ? തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. ദൈവഭക്തിയില്ലാത്തവന്റെ പ്രത്യാശ നശിക്കും. അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു. അവന്റെ ശരണം ചിലന്തി വലയാണ്. അവൻ തന്റെ ഭവനത്തിന്മേൽ ചാരുന്നു, എന്നാൽ അതുറച്ചു നിൽക്കുകയില്ല. അവൻ അതിന്മേൽ മുറുകെ പിടിക്കും, എന്നാൽ അത് നിലനിൽക്കുകയില്ല. അവൻ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്നു. അവന്റെ ശാഖകൾ തോട്ടത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. അവന്റെ വേരുകൾ കൽക്കൂനകളിൽ ചുറ്റിപ്പടരുന്നു. അവൻ പാറകളുടെ ഇടയിൽ വളരുന്നു. അവിടെ നിന്ന് പിഴുതെടുത്താൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല എന്നത് പറയും. ഇത്രയേയുള്ളൂ അവന്റെ സന്തോഷം. അവിടെ വേറെ മുളകൾ പൊന്തിവരും. നിഷ്കളങ്കനെ, ദൈവം ഉപേക്ഷിക്കുകയില്ല.
തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് നടത്തുകയുമില്ല. അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരികൊണ്ടും നിന്റെ ആധരം ജയാരവം കൊണ്ടും നിറയ്ക്കും. നിന്നെ വെറുക്കുന്നവരെ ലജ്ജ ആവരണം ചെയ്യും. ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും. ജോബ് 9 ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, അതങ്ങനെ തന്നെ. ഒരുവന് ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും? ഒരുവൻ അവിടത്തോട് വാഗ്വാദത്തിലേർപ്പെട്ടാൽ 1000 പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല. അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ഠനുമാണ്. അവിടത്തോടെതിർത്ത് ആർ ജയിച്ചിട്ടുണ്ട്? അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു, തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. എന്നാൽ അവ അതറിയുന്നില്ല. അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു, അതിന്റെ തൂണുകൾ വിറയ്ക്കുന്നു. അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കുന്നില്ല. അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു. അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത്. അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിമെതിക്കുന്നു. സപ്തർഷിമണ്ഡലം, മകയിരം, കാർത്തിക എന്നിവയെയും തെക്കേ നക്ഷത്രമണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു. ദുർജ്ഞേയമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു. അവിടുന്ന് എന്നെ കടന്നുപോകുന്നു, ഞാൻ അവിടത്തെ കാണുന്നില്ല. അവിടുന്ന് നടന്നു നീങ്ങുന്നു, ഞാൻ അവിടുത്തെ അറിയുന്നില്ല. അവിടുന്ന് പിടിച്ചെടുക്കുന്നു, തടയാൻ ആർക്ക് കഴിയും? എന്താണീ ചെയ്യുന്നതെന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും? ദൈവം തന്റെ കോപത്തെ പിൻവലിക്കുകയില്ല. റഹാബിന്റെ സഹായകർ അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു. അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്കെങ്ങനെ വാക്കുകിട്ടും? ഞാൻ നീതിമാനായിരുന്നാലും അവിടത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല. എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം. ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരമരുളിയാലും അവിടുന്ന് എന്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടുന്ന് എന്നെ തകർക്കുന്നു. അകാരണമായി എന്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു. ശ്വസിക്കാൻ പോലും അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. തിക്താനുഭവങ്ങൾ കൊണ്ട് അവിടുന്ന് എന്നെ നിറയ്ക്കുന്നു. ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും. ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എന്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തും? ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എന്റെ വാ തന്നെ എന്നെ കുറ്റം വിധിക്കും. ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടുന്ന് എന്നെ കുറ്റക്കാരനായി തെളിയിക്കും. ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല. ഞാൻ എന്റെ ജീവനെ വെറുക്കുന്നു, എല്ലാം ഒന്നുപോലെയാണ്. അതിനാൽ ഞാൻ പറയുന്നു, അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു. അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിന് കാരണമാകുമ്പോൾ അവിടുന്ന് നീതിമാനുണ്ടായ വിപത്തിൽ പരിഹസിച്ചിരിക്കുന്നു. ഭൂമി ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു. അവിടുന്നല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത്? എന്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു, അവ പറന്നുപോകുന്നു, ഒരു നന്മയും കാണുന്നില്ല. ഈറ്റ കൊണ്ടുള്ള ഓടിവള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെ പോലെയും അവ കടന്നുപോകുന്നു. പരാതി മറന്ന് വിഷാദഭാവമകറ്റി പ്രസന്നതയോടെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങെന്നെ നിർദോഷനായി എണ്ണുകയില്ലെന്നറിഞ്ഞ് ഞാൻ എന്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു. ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും, പിന്നെന്തിന് ഞാൻ നിഷ്ഫലമായി പ്രയത്നിക്കുന്നു? ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും എന്റെ കരങ്ങൾക്ക് ക്ഷാരശുദ്ധി വരുത്തിയാലും അങ്ങെന്നെ ചെളിക്കുഴിയിൽ മുക്കും. എന്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും. ഞാൻ അവിടത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടുന്ന് എന്നെ പോലെ മനുഷ്യനല്ലോ. നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമ്മൾക്കില്ലല്ലോ. അവിടുന്ന് ശിക്ഷാദണ്ഡ് എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ. അവിടത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ. അപ്പോൾ അവിടത്തെക്കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും. എന്നാൽ എന്റെ സ്ഥിതി അതല്ല. ജോബ് 10 എന്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു. എന്റെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. എന്റെ മനോവ്യഥയിൽ നിന്ന് ഞാൻ സംസാരിക്കും. എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണമെന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും. അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദുഷ്ടന്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങയ്ക്ക് യോജിച്ചതാണോ? ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എന്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങയ്ക്ക് മനുഷ്യനേത്രങ്ങളാണോ ഉള്ളത്? മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് ദർശിക്കുന്നത്? അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യന്റേതുപോലെയാണോ? അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു. കളിമണ്ണ് കൊണ്ടാണ് അങ്ങ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ. പൊടിയിലേക്ക് തന്നെ അങ്ങെന്നെ തിരിച്ചയക്കുമോ? അങ്ങെന്നെ പാലുപോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ? അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു.
അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങെന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു. എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചുവെച്ചിരുന്നു. അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പാപം ചെയ്താൽ അങ്ങെന്നെ ശ്രദ്ധിക്കുന്നു. എന്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല. ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല. അവമാനബോധത്തോടെ ഞാൻ എന്റെ പേടകളെ കാണുന്നു. ഞാൻ ശിരസ് ഉയർത്തിയാൽ സിംഹത്തെപ്പോലെ അങ്ങെന്നെ വേട്ടയാടും. വീണ്ടും അങ്ങെനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും. എന്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും. പുതിയ സൈന്യനിരയെ അങ്ങെനിക്കെതിരെ അണിനിരത്തും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിനങ്ങെന്നെ പുറത്തു കൊണ്ടുവന്നു? ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ, ആരും എന്നെ കാണുന്നതിനു മുൻപ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ, അന്ധകാരാവൃതമായ സ്ഥലത്തേക്ക്, പ്രകാശം തമസപോലെയിരിക്കുന്ന അന്ധകാരത്തിന്റെയും ശൂന്യതയുടെയും ദേശത്തേക്ക് ഒരിക്കലും മടങ്ങി വരാത്ത വിധം ഞാൻ പോകുന്നതിനു മുൻപ് എന്നെ ഏകനായി വിടുക. ഞാൻ അല്പം ആശ്വാസം കണ്ടെത്തട്ടെ. എന്റെ ജീവിതകാലം ഹ്രസ്വമല്ലേ. ജോബ് 11 സോഫാറിന്റെ പ്രഭാഷണം. നാമാത്യനായ സോഫാർ പറഞ്ഞു, അതിഭാഷണത്തിന് മറുപടി ലഭിക്കാതിരിക്കുമോ? ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ? നിന്റെ ജൽപ്പനം മനുഷ്യരെ നിശബ്ദരാക്കുമോ? നിന്റെ പരിഹാസത്തിന് ആരും നിന്നെ ലജ്ജിതനാക്കുകയില്ലേ? ഞാൻ പറയുന്നത് കളങ്കരഹിതമാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു. ദൈവം അധരം തുറന്ന് നിന്നോട് സംസാരിക്കുകയും ദുർഗ്രഹമായ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നിന്നെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ചു മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ? സർവശക്തന്റെ സീമ നിർണയിക്കാൻ നിനക്ക് സാധിക്കുമോ? അത് ആകാശത്തേക്കാൾ ഉന്നതമാണ്. നിനക്കെന്ത് ചെയ്യാൻ കഴിയും? അത് പാതാളത്തേക്കാൾ അഗാധമാണ്. നിനക്കെന്തു മനസ്സിലാക്കാൻ സാധിക്കും? അത് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തേക്കാൾ വീതിയേറിയതുമാണ്. അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാക്കുകയും ന്യായവിധിക്ക് വിളിക്കുകയും ചെയ്താൽ ആർക്ക് അവിടത്തെ തടയാൻ കഴിയും? എന്തെന്നാൽ നിസ്സാരരായ മനുഷ്യരെ അവിടുന്നറിയുന്നു. അകൃത്യങ്ങൾ കാണുമ്പോൾ അവിടുന്ന് അത് കണക്കിലെടുക്കാതിരിക്കുമോ? കാട്ടുകഴുതയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ മൂഢൻ ബുദ്ധിമാനായിത്തീരും. ഹൃദയത്തെ ദൈവത്തിലുറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കിക്കളയുക. നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാർക്കാതിരിക്കട്ടെ. അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖമുയർത്തും. നീ സുരക്ഷിതനും നിർഭയനുമായിരിക്കും. നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും. ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും. അതിന്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. പ്രത്യാശയുള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും. നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. വിശ്രമിക്കുന്ന നിന്നെ ആരും ഭയപ്പെടുത്തുകയില്ല. അനേകർ നിന്റെ പ്രസാദം യാചിക്കും. ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും. രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല. മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. ജോബ് 12 ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, നിങ്ങളുടേത് ജനസ്വരമാണ്, സംശയമില്ല. നിങ്ങൾ മരിച്ചാൽ വിജ്ഞാനവും ഇല്ലാതാകും. എന്നാൽ നിങ്ങളെപ്പോലെ എനിക്കും ജ്ഞാനമുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഞാൻ എന്റെ സ്നേഹിതന്മാർക്ക് പരിഹാസപാത്രമാണ്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ നിഷ്കളങ്കനും നീതിമാനുമാണ്. എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായി തീർന്നു. സ്വസ്ഥത അനുഭവിക്കുന്നവൻ നിർഭാഗ്യത്തെ അവജ്ഞയോടെ നോക്കുന്നു. കാലിടറുന്നവനെ അത് തള്ളിയിടുന്നു. കവർച്ചക്കാരുടെ കൂടാരങ്ങൾ സമാധാനപൂർണമാണ്. ദൈവം തങ്ങൾക്ക് അധീനനെന്ന് വിചാരിച്ച് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നവൻ സുരക്ഷിതനാണ്. വന്യമൃഗങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ പഠിപ്പിക്കും. ആകാശപ്പറവുകളോട് ചോദിക്കുവിൻ, അവ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ ഉപദേശിക്കും. ആഴിയിലെ മത്സ്യങ്ങളും നിങ്ങളോട് പ്രഖ്യാപിക്കും. കർത്താവിന്റെ കരങ്ങളാണ് ഇവയെല്ലാം പ്രവർത്തിച്ചതെന്ന് അവയിൽ ഏതിനാണ് അറിഞ്ഞുകൂടാത്തത്? മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെയും പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ്. നാവ് ഭക്ഷണത്തിന്റെ സ്വാദ് പരിശോധിക്കുന്നതുപോലെ ചെവി വാക്കുകളെ പരിശോധിക്കയില്ലേ? വൃദ്ധരിലാണ് വിജ്ഞാനം, വയോധികനിലാണ് വിവേകം. വിജ്ഞാനവും ശക്തിയും ദൈവത്തോടുകൂടെയാണ്.
അവിടത്തേക്ക് ആലോചനയും വിവേകവുമുണ്ട്. അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ജലത്തെ തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു. അവിടുന്ന് അവയെ തുറന്നുവിടുമ്പോൾ അവ ഭൂമിയെ മൂടിക്കളയുന്നു. ശക്തിയും ജ്ഞാനവും അവിടത്തോടുകൂടെയാണ്. വഞ്ചിതനും വഞ്ചകനും അവിടത്തേക്ക് അധീനർ. അവിടുന്ന് ഉപദേഷ്ടാക്കളുടെ ജ്ഞാനം ഉരിഞ്ഞുകളയുന്നു. ന്യായാധിപന്മാരെ ഭോഷന്മാരാക്കുന്നു. രാജാക്കന്മാരുടെ അരപ്പെട്ട അവിടുന്ന് അഴിക്കുകയും അവരെ കച്ചയൊടുപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പുരോഹിതന്മാരുടെ അങ്കി ഉരിഞ്ഞുകളയുന്നു. ശക്തരെ മറിച്ചിടുന്നു. അവിടുന്ന് വിദഗ്ധരായ ഉപദേഷ്ടാക്കളെ മൂകരാക്കുന്നു. അവിടുന്ന് വൃദ്ധരുടെ വിവേകം എടുത്തുകളയുന്നു. അവിടുന്ന് പ്രഭുക്കളുടെ മേൽ നിന്ന ചൊരിയുകയും ശക്തരുടെ അരപ്പട്ട അയക്കുകയും ചെയ്യുന്നു. അന്ധകാരത്തിലാണ്ട ആഴങ്ങളെ അവിടുന്ന് അനാവരണം ചെയ്യുന്നു. സാന്ദ്രമായ തമസിനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അവിടുന്ന് രാജ്യങ്ങളെ ബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവയെ വിസ്തൃതമാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ജനപ്രമാണികളുടെ വിവേകം എടുത്തുകളയുകയും വഴിയില്ലാത്ത വിജനതയിൽ അലയാൻ അവർക്കിടവരുത്തുകയും ചെയ്യുന്നു. അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നു. ഉന്മത്തനെ പോലെ കാലുറയ്ക്കാതെ നടക്കാൻ അവർക്കിടയാക്കുന്നു. ജോബ് 13:13. ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. ഞാൻ സർവശക്തനോട് സംസാരിക്കും. ദൈവവുമായി ന്യായവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ള പൂശുന്നു. നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ്. നിങ്ങൾ മൗനം അവലംബിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു. ഇപ്പോൾ എന്റെ ന്യായവാദം ശ്രവിക്കുവിൻ, അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നുണ പറയുമോ? അവിടത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ? നിങ്ങൾ ദൈവത്തോട് പക്ഷപാതം കാണിക്കുമോ? അവിടത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ? അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ? അല്ലെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കുന്നതുപോലെ അവിടുത്തെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രഹസ്യമായി പക്ഷപാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശകാരിക്കും. അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ? അവിടത്തെക്കുറിച്ചുള്ള ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ? നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിന്റെ പഴമൊഴികളത്രേ. നിങ്ങളുടെ ന്യായവാദം കളിമൺ കട്ട പോലെ ദുർബലമാണ്. നിശബ്ദരായിരിക്കുവിൻ, ഞാൻ സംസാരിക്കട്ടെ. എനിക്കെന്തും സംഭവിച്ചുകൊള്ളട്ടെ. ഞാൻ എന്റെ മാംസം ചവയ്ക്കാനും ജീവൻ കയ്യിലെടുക്കാനും ഒരുക്കമാണ്. പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്? എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. അധർമ്മി അവിടുത്തെ മുൻപിൽ വരികയില്ല. ഇതായിരിക്കും എന്റെ രക്ഷ. എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. എന്റെ പ്രഖ്യാപനം നിങ്ങളുടെ കാതൽ മുഴങ്ങട്ടെ. ഞാൻ എന്റെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നിർദോഷനെന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്നോട് തർക്കിക്കാൻ ആരുണ്ട്? എന്നെ നിശബ്ദനാക്കി വധിക്കാൻ ആരുണ്ട്? രണ്ടു കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക. ഞാൻ അങ്ങിൽ നിന്ന് ഒളിക്കുകയില്ല. അങ്ങയുടെ കരങ്ങൾ എന്നിൽ നിന്ന് പിൻവലിക്കുക. അങ്ങയെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ. എന്നിട്ട് വിളിക്കുക, ഞാൻ മറുപടി നൽകാം. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, അങ്ങ് ഉത്തരം പറയുക. എന്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര! എന്റെ അതിക്രമങ്ങളും പാപങ്ങളും ഏവയെന്ന് പറയുക. അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു? എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു? കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ? ഉണങ്ങിയ പതിരിനെ അങ്ങ് അനുധാവനം ചെയ്യുമോ? അങ്ങ് എനിക്കെതിരായി കഠിനമായ ആരോപണങ്ങൾ എഴുതുന്നു. എന്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിപ്പിക്കുന്നു. അങ്ങ് എന്റെ കാലുകൾ ആമത്തിലിടുകയും എന്റെ വഴികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്റെ കാലടികൾക്ക് അങ്ങ് പരിധി വച്ചിരിക്കുന്നു. ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു. ജോബ് 14:14. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അൽപായുസനാണ്. അവന്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും. അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞുപോകുന്നു. അവൻ നിഴൽ പോലെ കടന്നുപോകുന്നു, നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ളവനെയാണോ അങ്ങ് നോട്ടമിട്ടിരിക്കുന്നത്? അവനെയാണോ അങ്ങ് വിധിക്കാൻ കൊണ്ടുവരുന്നത്? അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായതുണ്ടാക്കാൻ ആർക്കു കഴിയും? ആർക്കും സാധിക്കയില്ല. അവന്റെ ദിനങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മാസങ്ങളുടെ എണ്ണം അങ്ങേക്ക് അധീനമാണ്. അവനു കടക്കാൻ പാടില്ലാത്ത പരിധി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക. അവനെ തനിയെ വിട്ടേക്കുക. കൂലിക്കാരനെ പോലെ അവൻ തന്റെ ദിവസം ആസ്വദിക്കട്ടെ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കേയില്ല. അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും
അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യൻ മരിക്കുന്നു, അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു. അന്ത്യശ്വാസം വലിച്ചാൽ പിന്നെ അവനെവിടെ? തടാകത്തിലെ ജലം വറ്റിപ്പോകുന്നത് പോലെയും നദി ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെയും മനുഷ്യൻ ശയ്യയെ അവലംബിക്കുന്നു, പിന്നെ എഴുന്നേൽക്കുന്നില്ല. ആകാശങ്ങളില്ലാതാകുന്നതുവരെ അവൻ എഴുന്നേൽക്കുകയില്ല, ഉറക്കത്തിൽ നിന്ന് ഉണരുകയില്ല. അങ്ങ് എന്നെ പാതാളത്തിൽ മറയ്ക്കുകയും അങ്ങയുടെ ക്രോധം ശമിക്കുന്നതുവരെ എന്നെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ, എന്നെ ഓർക്കാൻ ഒരു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ, മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ? എങ്കിൽ എന്റെ സേവനകാലം തീർന്ന് മോചനത്തിന്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും. അപ്പോൾ എന്റെ കാലടികൾ അങ്ങ് എണ്ണും. എന്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കയില്ല. എന്റെ അതിക്രമങ്ങളെ സഞ്ചയിലാക്കി മുദ്രവയ്ക്കും. എന്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും. പർവ്വതങ്ങൾ വീണ് തകരുകയും പാറകൾ ഇളകി മാറുകയും ചെയ്യും. ജലം കല്ലുകൾക്ക് തേയ്മാനം വരുത്തുന്നു. പ്രവാഹത്തിൽ മണ്ണ് ഒലിച്ചു പോകുന്നു. അതുപോലെ അങ്ങ് മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. അങ്ങ് എപ്പോഴും അവന്റെ മേൽ വിജയം നേടുന്നു, അവനോ കടന്നുപോകുന്നു. അങ്ങ് അവന്റെ മുഖം വിരൂപമാക്കി അവനെ പറഞ്ഞയക്കുന്നു. അവന്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു, പക്ഷേ അവനതറിയുന്നില്ല. അവർ അധപതിക്കുന്നു, അതും അവനറിയുന്നില്ല. സ്വന്തം ശരീരത്തിന്റെ വേദന മാത്രമാണ് അവൻ അറിയുന്നത്. തനിക്കു വേണ്ടി മാത്രമാണ് അവൻ വിലപിക്കുന്നത്. ജോബ് 15 അധ്യായം. എലിഫാസ് വീണ്ടും സംസാരിക്കുന്നു. തേമാനിനായ എലിഫാസ് പറഞ്ഞു, ബുദ്ധിമാൻ പൊള്ളവാക്കുകൾ കൊണ്ട് വാദിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ? നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ? ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ? എന്നാൽ നിനക്ക് ദൈവഭയം ഇല്ലാതായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല. അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത്. വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത്. ഞാനല്ല, നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്. നിന്റെ അധരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു. നീയാണോ ആദ്യത്തെ മനുഷ്യൻ? പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചുവോ? ദൈവത്തിന്റെ ആലോചനാസഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ? ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത്? ഞങ്ങൾക്കു വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? നരബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട്. ദൈവത്തിന്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ? എന്തുകൊണ്ടാണ് നീ വികാരാധീനനാകുന്നത്? എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത്? ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട്? മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? തന്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസമർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. മ്ലേച്ഛനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ വ്യക്തമാക്കിത്തരാം. ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം. ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചുവെക്കാതിരുന്നതും തന്നെ. അവർക്കു മാത്രമാണ് ദേശം നൽകിയത്. അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നുപോയില്ല. ദുഷ്ടൻ ജീവിതകാലം മുഴുവൻ അധർമ്മിക്ക് വിധിച്ച നാളുകൾ തികയുവോളം വേദനയിൽ പുളയുന്നു. ഭീകര ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഐശ്വര്യകാലത്ത് വിനാശകൻ അവന്റെ മേൽ ചാടി വീഴുന്നു. അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. വാളിനിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ആഹാരം എവിടെയെന്ന് തിരക്കി അവൻ അലയുന്നു. അന്ധകാരത്തിന്റെ ദിനം ആസന്നമായെന്ന് അവൻ അറിയുന്നു. ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു. യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു. എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈയുയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത പരിചയമേന്തി ധിക്കാരപൂർവം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ മുഖവും അരയും മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു. വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട്. നാശത്തിന് ഒഴിഞ്ഞിട്ടിരുന്നവയാണ് അവ. അവൻ സമ്പന്നനാവുകയില്ല, അവന്റെ ധനം നിലനിൽക്കുകയില്ല, അവൻ ഭൂമിയിൽ വേരുപിടിക്കുകയില്ല. അവന് അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല. അഗ്നിജ്വാലകൾ അവന്റെ ശാഖകളെ ഉണക്കിക്കളയും. അവന്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും. തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത്. ശൂന്യതയായിരിക്കും അവന്റെ പ്രതിഫലം. അവന്റെ സമയമാകുന്നതിന് മുൻപ് തന്നെ അവനിത് ഭവിക്കും.
അവന്റെ ശാഖകൾ ഒരിക്കലും തളർക്കുകയില്ല. മുന്തിരിച്ചെടിയുടേതുപോലെ അവന്റെ അപക്വ ഫലങ്ങൾ പൊഴിയും. ഒലിവ് മരത്തിൻ്റെതെന്ന പോലെ അവന്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും. എന്തെന്നാൽ അധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും. കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാകും. അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു. അവരുടെ ഹൃദയം വഞ്ചനയൊരുക്കുന്നു. ജോബ് 16 അധ്യായം. ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. പൊള്ളവാക്കുകൾ കരുതയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്? നീ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെപ്പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു. നിനക്കെതിരെ സംസാരിക്കാനും നിന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ എന്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുമായിരുന്നു. സാന്ത്വന വാക്കുകൾ കൊണ്ട് നിന്റെ വേദന ലഘൂകരിക്കുമായിരുന്നു. ഞാൻ സംസാരിച്ചതുകൊണ്ട് എന്റെ വേദന ശമിക്കുന്നില്ല. മിണ്ടാതിരുന്നാലും അതെന്നെ വിട്ടുമാറുന്നില്ല. ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ്. എന്റെ സ്നേഹിതന്മാരെയും അവിടെ നകറ്റിക്കളഞ്ഞിരിക്കുന്നു. അവിടുന്ന് എന്നെ എല്ലും തോലുമാക്കിയിരിക്കുന്നു. അത് എന്റെ മുഖത്ത് നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവിടുന്ന് എന്നെ വെറുക്കുകയും തന്റെ ക്രോധത്തിൽ എന്നെ ചീന്തിക്കളയുകയും ചെയ്തു. അവിടുന്ന് എന്റെ നേരെ പല്ലെറുമി ശത്രുവെന്നെ തീക്ഷ്ണമായി നോക്കുന്നു. മനുഷ്യർ എന്റെ നേരെ വായ് പിളർന്നു. അവർ ഗർവോടെ എന്റെ മുഖത്തടിച്ചു. എനിക്കെതിരെ അവർ സംഘം ചേരുന്നു. അധർമ്മികൾക്ക് അവിടുന്ന് എന്നെ വിട്ടുകൊടുക്കുന്നു. ക്രൂരന്മാരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു, അവിടുന്ന് എന്നെ തകർത്തു. അവിടുന്ന് എന്റെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ച് ചിതറിച്ചു. അവിടുന്ന് എന്റെ നേരെ ഉന്നം വച്ചിരിക്കുന്നു. അവിടുത്തെ വില്ലാളികൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്റെ ആന്തരാവയവങ്ങളെ കരുണയില്ലാതെ പിളർക്കുന്നു. അവിടുന്ന് എന്റെ പിത്തനീര് ഒഴുക്കിക്കളയുന്നു. അവിടുന്ന് എന്നെ ആവർത്തിച്ച് മർദ്ദിച്ചു തകർക്കുന്നു. പടയാളിയെപ്പോലെ അവിടുന്ന് എന്റെ മേൽ ചാടി വീഴുന്നു. ശരീരത്തിന് ഞാൻ ചാക്കുവസ്ത്രം തുന്നിയിരിക്കുന്നു. എന്റെ നെറ്റി പൊടിയിലാണ്ടിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ് എന്റെ മുഖം ചെമന്നു. എന്റെ കൺപോളകളിൽ അന്ധകാരം കൂടിയിരിക്കുന്നു. എന്റെ കൈകൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ഭൂമി എന്റെ രക്തം മറച്ചുകളയാതിരിക്കട്ടെ. എന്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അത് എനിക്കുവേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നുപോകും. ജോബ് 17 അധ്യായം. എന്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു. എന്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു. ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. പരിഹാസകർ എന്നെ വളയുന്നു. അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു. അങ്ങുതന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ. മറ്റാരാണ് എനിക്കുവേണ്ടി ജാമ്യം നിൽക്കുക? അങ്ങുതന്നെ അവരുടെ ബോധത്തെ അന്ധമാക്കിയതുകൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുതേ. സ്നേഹിതന്റെ സ്വത്തിൽ പങ്കുകിട്ടാൻ വേണ്ടി അവനെ ഒറ്റിക്കൊടുക്കുന്നവന്റെ സന്തതികളുടെ കണ്ണ് അന്ധമായി പോകും. അവിടുന്ന് എന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു. ആളുകൾ എന്റെ മുഖത്ത് തുപ്പുന്നതിനിടയാക്കുന്നു. ദുഃഖാധിക്യത്താൽ എന്റെ കണ്ണുകൾ മങ്ങി. എന്റെ അവയവങ്ങൾ നിഴൽ പോലെയായി. ഇതു കണ്ട് നീതിമാന്മാർ പരിഭ്രാന്തരായിത്തീരുന്നു. നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു. നീതിമാൻ തന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്തു നേടുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ചു വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല. എന്റെ ദിനങ്ങൾ കടന്നുപോയി. എന്റെ പദ്ധതികളും ഹൃദയാഭിലാഷങ്ങളും തകർന്നു. അവർ രാത്രിയെ പകലാക്കുന്നു. പ്രകാശം അന്ധകാരത്തോടടുത്തിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ, അന്ധകാരത്തിൽ ഞാൻ എന്റെ കിടക്ക വിരിക്കുന്നുവെങ്കിൽ, ശവക്കുഴിയോട് നീ എന്റെ പിതാവാണ് എന്നും പുഴുവിനോട് നീ എന്റെ അമ്മയാണ് സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ, എന്റെ പ്രതീക്ഷയെവിടെ? എന്റെ പ്രത്യാശ ആര് കാണും? അത് പാതാള കവാടം വരെ എത്തുമോ? പൊടിയിലേക്ക് എന്നോടൊത്തു വരുമോ? ജോബ് 18 അധ്യായം. ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും? നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം. എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു? എന്തുകൊണ്ട് ഭോഷന്മാരായി ഞങ്ങളെ കണക്കാക്കുന്നു? കോപാവേശത്താൽ തന്നെ തന്നെ ചീന്തിക്കളയുന്ന നിനക്കുവേണ്ടി ഭൂമി പരിത്യക്തമാകണമോ? പാറയെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ? ദുഷ്ടന്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു. അവന്റെ അഗ്നി ജ്വലിക്കുന്നില്ല.
അവന്റെ കൂടാരത്തിൽ പ്രകാശം ഇരുളായി മാറിയിരിക്കുന്നു. അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു. ദൃഢമായിരുന്ന അവന്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു. അവന്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു. അവൻ നടന്നു ചെന്ന് വലയിൽ കുടുങ്ങുന്നു. അവൻ ചതിക്കുഴിയുടെ മീതെയാണ് നടക്കുന്നത്. കുരുക്ക് അവന്റെ കുതികാലിൽ വീഴുന്നു. അവൻ കുടുക്കിലകപ്പെടുന്നു. അവനെ കുടുക്കാൻ തറയിൽ കയറൊളിച്ചു വച്ചിരിക്കുന്നു. പാതയിൽ ഒരു കെണിയും. എല്ലാ വശത്തുനിന്നും കൊടുംഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു. വിശപ്പുകൊണ്ട് അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. വിനാശം അവന്റെ ഇടർച്ച കാത്തിരിക്കുന്നു. രോഗം അവന്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു. മൃത്യു അവന്റെ അവയവങ്ങളെയും. അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും. ഭീകരതയുടെ രാജാവിന്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും. അന്യർ അവന്റെ കൂടാരത്തിൽ വസിക്കും. അവന്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും. അവന്റെ വേരുകൾ ഉണങ്ങിപ്പോകും. അവന്റെ ശാഖകൾ വാടിയുണങ്ങും. ഭൂമിയിൽ നിന്ന് അവന്റെ സ്മരണ മാഞ്ഞുപോകും. തെരുവീതിയിൽ അവന്റെ പേര് ഇല്ലാതാകും. പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും. സ്വജനത്തിന്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല. അവന്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല. അവന്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും, കിഴക്കുള്ളവർ സംഭീതരാകും. അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും. ജോബ് 19 ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും? ഇപ്പോൾ 10 നിങ്ങൾ എന്റെ മേൽ നിന്ന് ചൊരിഞ്ഞിരിക്കുന്നു. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ തെറ്റു ചെയ്തെങ്കിൽ തന്നെ അതെന്നോടുകൂടെ ഇരുന്നു കൊള്ളും. നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ, എന്റെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ, ദൈവമാണ് എന്നോടിത് ചെയ്തതെന്നും എന്നെ വലയിൽ അകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിക്രമമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല. കടന്നുപോകാനാവാത്ത വിധം അവിടുന്ന് എന്റെ വഴി മതിൽ കെട്ടിയടച്ചു. എന്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു. എന്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. എന്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു. എല്ലാ വശത്തുനിന്നും അവിടുന്ന് എന്നെ തകർക്കുന്നു. ഞാനിതാ പോയിക്കഴിഞ്ഞു. അവിടുന്ന് എന്റെ പ്രത്യാശയെ വൃക്ഷത്തെയെന്ന പോലെ പിഴുതു കളഞ്ഞിരിക്കുന്നു. എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജ്വലിപ്പിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു. അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധമുയർത്തിയിരിക്കുന്നു. എന്റെ കൂടാരത്തിനു ചുറ്റും അവർ പാളയമടിച്ചിരിക്കുന്നു. അവിടുന്ന് എന്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു. എന്റെ പരിചയക്കാരും അപരിചിതരായിത്തീർന്നു. ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു. എന്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു. എന്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു. ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു. ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല. ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എന്റെ ഭാര്യ എന്നോട് അറുപ്പുകാട്ടുന്നു. എന്റെ സഹോദരന്മാർക്കും ഞാൻ നിന്ദാപാത്രമായി. കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു. എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു. ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു. എന്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും മുട്ടിയിരിക്കുന്നു. ജീവൻ പോയിട്ടില്ലെന്നേയുള്ളൂ. എന്റെ പ്രിയ സ്നേഹിതരെ, എന്നോട് കരുണയുണ്ടാകണമേ. ദൈവത്തിന്റെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. ദൈവത്തെപ്പോലെ നിങ്ങളും എന്നെ അനുധാവനം ചെയ്യുന്നതെന്ത്? എന്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാത്തതെന്ത്? എന്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ, അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇരുമ്പുനാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എന്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എന്റെ കണ്ണുകൾ ദർശിക്കും. എന്റെ ഹൃദയം തളരുന്നു. നാം എങ്ങനെ അവനെ അനുധാവനം ചെയ്യും? അവനിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, വാളിനെ ഭയപ്പെടുക, ക്രോധം വാളയക്കും. അങ്ങനെ ന്യായവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ജോബ് 20 സോഫാർ വീണ്ടും സംസാരിക്കുന്നു. നാമാത്തിനായ സോഫാർ പറഞ്ഞു, അക്ഷമനിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകളുയരുന്നു. എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു. മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു. പണ്ടുമുതൽക്കേ
മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്കറിയില്ലേ ദുഷ്ടന്റെ ജയഭേരി ക്ഷണികമാണെന്ന്, അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്ന്? അവൻ ആകാശത്തോളം ഉയർന്നാലും അവന്റെ ശിരസ് മേഘങ്ങളെ ഉരുമ്മി നിന്നാലും തന്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചുപോകും. അവൻ എവിടെയെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും. സ്വപ്നം പോലെ അവൻ മാഞ്ഞുപോകും, പിന്നീട് അവനെ കാണുകയില്ല. ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും. അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല. അവന്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല. അവന്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും. അവന്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചുകൊടുക്കും. അവന്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു, എന്നാൽ അത് അവനോടുകൂടി പൊടിയിൽ കിടക്കും. അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിനടിയിൽ ഒളിച്ചുവച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദ്ദിക്കുന്നു. ദൈവം അവന്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തുകൊണ്ടുവരുന്നു. അവൻ സർപ്പവിഷം കുടിക്കും, അണലിയുടെ കടിയേറ്റു മരിക്കും. തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല. തന്റെ അധ്വാനത്തിന്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കിക്കൊടുക്കും. തന്റെ വ്യാപാര ലാഭവും അവന് ആനന്ദം പകരുകയില്ല. എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു. താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു. തന്റെ അത്യാഗ്രഹത്തിന് അതിരില്ലാത്തതിനാൽ തനിക്കിഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല. അവൻ ഭക്ഷിച്ചതിനു ശേഷം ഒന്നും മിച്ചം വരികയില്ല. അതിനാൽ അവന്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല. സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും. ദുരിതങ്ങൾ ഒന്നാകെ അവന്റെ മേൽ നിപതിക്കും. ദൈവം തന്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയക്കും. ഭക്ഷണം പോലെ അത് അവന്റെ മേൽ വർഷിക്കും. ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തറഞ്ഞുകയറും. അവന്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു. അതിന്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തെടുക്കുന്നു. ഭീകരതകൾ അവന്റെ മേൽ വരുന്നു. സാന്ദ്രമായ തമസ് അവന് നിക്ഷേപമാക്കി വച്ചിരിക്കുന്നു. ആരും ഊതിക്കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും. അവന്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനെയും അത് ദഹിപ്പിക്കും. ആകാശം അവന്റെ അനീതികളെ വെളിപ്പെടുത്തും. ഭൂമി അവനെതിരെ ഉയരും. അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും. ദൈവകോപത്തിന്റെ ദിനത്തിൽ അവ പൊയ്പോകും. ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ്. ജോബ് 21 അധ്യായം. ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ. അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം. എന്റെ ആവലാതി മനുഷ്യനെതിരായിട്ടാണോ? എങ്ങനെ ഞാൻ അക്ഷമനാകാതിരിക്കും? എന്നെ നോക്കി നിങ്ങൾ സംഭീതരാകുവിൻ, കൈകൊണ്ട് വായി പൊത്തുവിൻ. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ശരീരം വിറകൊള്ളുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു. അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു. ദൈവത്തിന്റെ ശിക്ഷാദണ്ഡ് അവരുടെ മേൽ പതിച്ചിട്ടില്ല. അവരുടെ കാളകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു. അവർ സോല്ലാസം നൃത്തം ചെയ്യുന്നു. അവർ വീണയും തമ്പുരവും മീട്ടി പാടുകയും കുഴൽനാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു. സമാധാനത്തോടെ അവർ പാതാളത്തിലേക്കിറങ്ങുന്നു. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക. അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവൻ ആരാണ്? അവനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം? അവരുടെ ഐശ്വര്യം അവർക്ക് അധീനമല്ലേ? ദുഷ്ടന്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല. ദുഷ്ടരുടെ ദീപങ്ങൾ അണച്ചു കളയുന്നത് എത്ര സാധാരണം! അവർക്ക് വിനാശം വരുന്നതും ദൈവം തന്റെ കോപത്തിൽ അവരുടെ മേൽ വേദനകൾ അയക്കുന്നതും അവരെ കാറ്റിൽ വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പതിരുപോലെയും പറത്തുന്നതും എത്ര സാധാരണം! ദൈവം അവരുടെ അകൃത്യങ്ങൾ അവരുടെ സന്താനങ്ങൾക്കു വേണ്ടി കരുതിവെക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അവർ അറിയുന്നതിന് അവിടുന്ന് അവർക്ക് തന്നെ പ്രതിഫലം നൽകിയിരുന്നെങ്കിൽ അവരുടെ നാശം അവരുടെ കണ്ണുകൾ തന്നെ ദർശിക്കട്ടെ. സർവശക്തന്റെ ക്രോധത്തിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ. ആയുസ് ഒടുങ്ങിക്കഴിഞ്ഞിട്ട് തങ്ങൾക്ക് ശേഷം ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർ ആകുലരാകുമോ? ഉന്നതത്തിലുള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്കു കഴിയും? ഐശ്വര്യപൂർണനായ, ക്ലേശരഹിതനായ, സുരക്ഷിതനായ ഒരുവൻ മരിക്കുന്നു. അവന്റെ ശരീരം മേദസുറ്റതും മജ്ജ അയവുള്ളതുമാണ്.
ഒരിക്കലും സുഖമാസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിക്കുന്നു. ഇരുവരും ഒന്നുപോലെ പൊടിയിൽ കിടക്കുന്നു. പുഴു അവരെ പൊതിയുന്നു. നിങ്ങളുടെ ആലോചനകളും എന്നെ ദ്രോഹിക്കാനുള്ള പദ്ധതികളും ഞാൻ അറിയുന്നു. നിങ്ങൾ പറയുന്നു, പ്രഭുവിന്റെ കൊട്ടാരം എവിടെ? ദുഷ്ടൻ അധിവസിച്ചിരുന്ന കൂടാരം എവിടെ? നിങ്ങൾ വഴിപോക്കനോട് ചോദിച്ചറിഞ്ഞിട്ടില്ലേ? ദുഷ്ടൻ വിനാശത്തിന്റെ ദിനങ്ങളിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ക്രോധത്തിന്റെ നാളുകളിൽ അവൻ രക്ഷിക്കപ്പെടുന്നുവെന്ന അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? അവന്റെ മാർഗങ്ങളെ ആർ കുറ്റപ്പെടുത്തും? അവന്റെ മുഖത്ത് നോക്കി അവന്റെ പ്രവൃത്തികൾക്ക് ആർ അവനോട് പകരം ചോദിക്കും? അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ ശവകുടീരത്തിന് മുകളിൽ കാവലേർപ്പെടുത്തുന്നു. താഴ്വരയിലെ മൺകട്ട അവന് പ്രിയങ്കരമായിരിക്കും. എല്ലാവരും അവനെ അനുയാത്ര ചെയ്യുന്നു. അവന്റെ മുൻപേ പോയവരും അസംഖ്യമാണ്. അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നതെങ്ങനെ? നിങ്ങളുടെ മറുപടി കപടമാണ്. ജോബ് 22 എലിഫാസ് 3 സംസാരിക്കുന്നു. തേമാനിനായ എലിഫാസ് പറഞ്ഞു, ദൈവത്തിന് മനുഷ്യനെക്കൊണ്ട് എന്തുപകാരം? ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവനു തന്നെ. നീ നീതിമാനായിരിക്കുന്നതുകൊണ്ട് സർവശക്തന് നേട്ടമുണ്ടോ? നിന്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നിന്റെ ഭക്തി നിമിത്തമാണോ അവിടുന്ന് നിന്നെ ശാസിക്കുകയും നിന്റെ മേൽ ന്യായവിധി നടത്തുകയും ചെയ്യുന്നത്? നിന്റെ ദുഷ്ടത വലുതല്ലേ? നിന്റെ അകൃത്യങ്ങൾക്കതിരില്ല. നീ സഹോദരിൽ നിന്ന് അകാരണമായി പണം ഈടാക്കി. വസ്ത്രമൂരിയെടുത്ത് നീ അവരെ നഗ്നരാക്കി. ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല. വിശക്കുന്നവന്റെ അപ്പം പിടിച്ചുവെക്കുകയും ചെയ്തു. ബലവാൻ ഭൂമി കൈവശപ്പെടുത്തുകയും സമ്പന്നൻ അവിടെ പാർക്കുകയും ചെയ്തു. വിധവകളെ നീ വെറും കൈയോടെ പറഞ്ഞയച്ചു. അനാഥരുടെ ഭുജങ്ങൾ തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്നെ കെണികൾ വലയം ചെയ്തിരിക്കുന്നു. ക്ഷിപ്രഭീതി നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിനക്ക് കാണാൻ കഴിയാത്ത വിധം നിന്റെ പ്രകാശം അന്ധകാരമായിരിക്കുന്നു. പെരുവെള്ളം നിന്നെ മൂടിയിരിക്കുന്നു. ദൈവം ആകാശങ്ങളിൽ ഉന്നതനല്ലേ? ഏറ്റവും ഉയരത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, അവ എത്ര ഉയരത്തിലാണ്! അതിനാൽ നീ പറയുന്നു, ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവിടത്തേക്ക് വിധിക്കാൻ കഴിയുമോ? കാണാൻ സാധിക്കാത്ത വിധം കനത്ത മേഘങ്ങൾ അവിടത്തെ വലയം ചെയ്തിരിക്കുന്നു. ആകാശവിധാനത്തിൽ അവിടുന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ദുഷ്ടന്മാർ സഞ്ചരിച്ച പഴയ മാർഗങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമോ? കാലം തികയുന്നതിന് മുൻപേ അവർ അപഹരിക്കപ്പെട്ടു. അവരുടെ അടിസ്ഥാനം ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടകന്നു പോവുക. സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. എന്നാൽ ദുഷ്ടന്റെ ആലോചന എന്നിൽ നിന്നകലെയാണ്. നീതിമാന്മാർ അവരുടെ അവസാനം കണ്ട് സന്തോഷിക്കുന്നു. നിഷ്കളങ്കർ അവരെ നോക്കി പരിഹസിച്ചു പറയുന്നു, തീർച്ചയായും ഞങ്ങളുടെ ശത്രുക്കൾ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അവർ അവശേഷിപ്പിച്ചത് അഗ്നിക്കിരയാവുകയും ചെയ്തു. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. ജോബ് 23 ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, ഇന്നും എന്റെ ആവലാതി തിക്തമാണ്. ഞാൻ എത്ര വിലപിച്ചിട്ടും എന്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണ്. എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്നറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും ഞാൻ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് എനിക്ക് എന്തു പ്രത്യുത്തരം നൽകുമെന്നും എന്നോട് എന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു. അവിടുന്ന് തന്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ? ഇല്ല, അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നീതിമാന് അവിടത്തോട് വാദിക്കാൻ കഴിയും. എന്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും. ഇതാ, ഞാൻ മുൻപോട്ടു പോയാൽ അവിടുന്ന് അവിടെയില്ല. പുറകോട്ടു പോയാലും അവിടത്തെ കാണാൻ സാധിക്കുകയില്ല. ഇടതുവശത്ത് ഞാൻ അവിടത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടത്തെ കാണാൻ സാധിക്കുന്നില്ല.
വലത്തുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടത്തെ കാണുന്നില്ല. എന്നാൽ എന്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എന്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മൊഴികൾ എന്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു. അവിടുത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ദൈവം എന്റെ ഹൃദയത്തെ ദുർബലമാക്കി, സർവശക്തൻ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അന്ധകാരത്തിൽ ആമഗ്നനായി. അന്ധതമസ് എന്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. ജോബ് 24 സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട്? അവിടുന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നതും എന്തുകൊണ്ട്? മനുഷ്യൻ അതിർത്തിക്കല്ലുകൾ നീക്കിക്കളയുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു. അവർ അനാഥരുടെ കഴുതയെ തട്ടിക്കൊണ്ടുപോകുന്നു. അവർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു. അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളിമാറ്റുന്നു. പാവങ്ങൾ ഒളിച്ചു കഴിയുന്നു. മക്കൾക്കുവേണ്ടി മരുഭൂമിയിൽ ഇരതേടുന്ന കാട്ടുകഴുതകളെപ്പോലെ അവർ അധ്വാനിക്കുന്നു. അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു. ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാലാ പെറുക്കുന്നു. അവർ രാത്രി മുഴുവൻ നഗ്നരായി ശയിക്കുന്നു. തണുപ്പിൽ പുതയ്ക്കാൻ അവർക്കൊന്നുമില്ല. മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു. പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു. മുല കുടിക്കുന്ന അനാഥ ശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. ദരിദ്രർ നഗ്നരായി അലയുന്നു. അവർ വിശന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അവർ ദുഷ്ടന്മാരുടെ ചക്കിൽ ഒലിവെണ്ണയും വീഞ്ഞും ആട്ടിയെടുക്കുന്നു. എന്നാൽ അവർ ദാഹാർത്തരാണ്. നഗരത്തിൽ മരിക്കുന്നവരുടെ ഞരക്കം കേൾക്കുന്നു. മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിനു വേണ്ടി കേഴുന്നു. എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല. പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ദരിദ്രരെയും നിലാരംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കും മുമ്പ് ഉണരുന്നു. രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു. ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു. അവൻ മുഖം മൂടി അണിയുന്നു. രാത്രിയിൽ അവർ വീടുകൾ തുറക്കുന്നു. പകൽ സമയം കഥകടച്ച് മുറികളിൽ കഴിയുന്നു. അവർ പ്രകാശം കാണുന്നില്ല. കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം. അന്ധകാരത്തിന്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്. നിങ്ങൾ പറയുന്നു, വെള്ളം അവരെ അതിവേഗം ഒഴുക്കിക്കളയുന്നു. ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു. കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല. വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. മാതൃഗർഭം പോലും അവരെ വിസ്മരിക്കുന്നു. അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല. അങ്ങനെ ദുഷ്ടതയെ വൃക്ഷം എന്ന പോലെ വെട്ടിനശിപ്പിക്കും. മക്കളില്ലാത്ത വന്ധ്യകളെ അവർ ഇരയാക്കുന്നു. വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല. ദൈവം തന്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തെപ്പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്നു. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു. പിന്നീടവർ ഇല്ലാതാകുന്നു. കള പോലെ അവർ വാടി നശിക്കുന്നു. കതിർക്കുല പോലെ അവരെ കൊയ്തെടുക്കുന്നു. ഇത് ശരിയല്ലെങ്കിൽ ഞാൻ നുണയനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും ആർ തെളിയിക്കും? ജോബ് 25 ബിൽദാദ് 3 സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടുകൂടിയാണ്. എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യന്റെ, പുഴുവായ മനുഷ്യപുത്രന്റെ സ്ഥിതി എന്ത്? ജോബ് 26 ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, ശക്തിയേറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു! ബലഹീനനായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു! ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നുകൊടുക്കുകയും ചെയ്തു! ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത്? അധോലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു.
ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു. പാതാളം ദൈവത്തിന്റെ മുമ്പിൽ അനാവൃതമായിരിക്കുന്നു. നഗരത്തെ ഒന്നും മറച്ചിട്ടില്ല. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു. ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജലത്തെ അവിടുന്ന് തന്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രന്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു. തന്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിന്റെയും അന്ധകാരത്തിന്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു. അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തന്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി. തന്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്തു കളഞ്ഞു. അവിടുന്ന് തന്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിപ്പിച്ചു. പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെ പറ്റി എത്ര നേരിയൊരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്കു ഗ്രഹിക്കാൻ കഴിയും? ജോബ് 27 ജോബ് തുടർന്നു: എന്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ, എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം, ദൈവത്തിന്റെ ചൈതന്യം എന്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം, എന്റെ അധരം വ്യാജം പറയുകയില്ല, എന്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടിയുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എന്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെ പോലെയുമായിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടിനീക്കുമ്പോൾ, അവന്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവന്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവന്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവന്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും. സർവശക്തന്റെ ഉദ്ദേശം ഞാൻ മറച്ചുവെക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ. അവന്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിനിരയാകാൻ വേണ്ടിയാണ്. അവന്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും, നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവന്റെ ഭവനം ചിലന്തിവല പോലെയും കാവൽക്കാരന്റെ മാടം പോലെയുമാണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു. എന്നാൽ ഇനി ഒരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല. ഉണരുമ്പോഴേക്കും അവന്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചുകൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു. അവൻ പോയിപ്പോയി. സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു. അത് നിർദ്ദയം അവന്റെ മേൽ ചുഴറ്റിയടിക്കുന്നു. അതിന്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവന്റെ നേരെ കൈകൊട്ടുകയും അവന്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ജോബ് 28 ജ്ഞാനത്തിന്റെ നിഗൂഢത. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇരുമ്പ് ഭൂമിയിൽ നിന്നെടുക്കുന്നു, ചെമ്പ് അതിന്റെ അയിരിൽ നിന്ന് ഒരുക്കിയെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസിന്റെ അങ്ങേ അതിർത്തിയിൽ അയിരനുവേണ്ടി തിരയുന്നു. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു. അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി. അവർ മനുഷ്യരിൽ നിന്നകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു. എന്നാൽ അതിന്റെ അധോഭാഗം അഗ്നിയാൽ എന്ന പോലെ തിളച്ചുമറയുന്നു. അതിന്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണത്തരികളുമുണ്ട്. കഴുകൻ ആ വഴി അറിയുന്നില്ല, പ്രാപിടിയൻ അത് കണ്ടിട്ടില്ല, ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല, സിംഹവും അതിലെ പോയിട്ടില്ല. മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു. അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു. പാറയിൽ അവൻ ചാലുകൾ കീറുന്നു. വിലപിടിച്ച ഓരോ പദാർത്ഥവും അവന്റെ കണ്ണിൽ പെടുന്നു. വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണകെട്ടുന്നു. മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു. എന്നാൽ ജ്ഞാനമെവിടെ കണ്ടെത്തും? അറിവിന്റെ സ്ഥാനമെവിടെ? അങ്ങോട്ടുള്ള വഴി മനുഷ്യനറിയുന്നില്ല. ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകെട്ടുകയുമില്ല.
അഗാധത പറയുന്നു, അത് എന്നിലില്ല. സമുദ്രം പറയുന്നു, അത് ഇവിടെയില്ല. സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല. വെള്ളി തൂക്കിക്കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല. ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിൻ്റെ വിലയ്ക്ക് തുല്യമല്ല. സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല. തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല. പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേരു പറയുക പോലും വേണ്ട. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എത്യോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല. തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശപ്പറവകൾക്കും അത് അഗോചരമാണ്. നരകവും മരണവും പറയുന്നു, ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവം അറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു. ആകാശത്തിന് കീഴുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ, മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗവും നിർണയിച്ചപ്പോൾ, അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് അതിൻ്റെ ആഴമളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. ജോബ് 29. ജോബ് ഉപസംഹരിക്കുന്നു. ജോബ് തുടർന്നു, ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാനായിരുന്നെങ്കിൽ, അക്കാലത്ത് അവിടുന്ന് തൻ്റെ ദീപം എന്റെ ശിരസിനു മുകളിൽ തെളിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു. ഞാൻ എന്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ, അന്ന് ദൈവത്തിന്റെ സൗഹൃദം എന്റെ കൂടാരത്തിന്മേലുണ്ടായിരുന്നു. സർവശക്തൻ എന്നോട് കൂടെയുണ്ടായിരുന്നു. എന്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി, പാറ എനിക്കുവേണ്ടി എണ്ണ പകർന്നു തന്നു. ഞാൻ നഗര കവാടത്തിന് പുറത്തുവന്നു. പൊതുസ്ഥലത്ത് ഞാൻ എന്റെ ഇരിപ്പിടമൊരുക്കി. യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി. വൃദ്ധർ എഴുന്നേറ്റ് നിന്നു. പ്രഭുക്കൾ വാ പൊത്തി മൗനം ഭജിച്ചു. ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോടൊട്ടിച്ചേരുകയും ചെയ്തു. എന്നെക്കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി. എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു. എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു. വിധവയുടെ ഹൃദയം ആനന്ദഗീതമാലപിക്കാൻ ഞാനിടയാക്കി. ഞാൻ നീതി അണിഞ്ഞു, അതെന്നെ ആവരണം ചെയ്തു. നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു. ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു. എനിക്ക് അപരിചിതനായവന്റെ വ്യവഹാരം ഞാൻ നടത്തി. ഞാൻ ദുഷ്ടന്റെ ദംഷ്ട്രകൾ തകർക്കുകയും അവന്റെ പല്ലിനടിയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എന്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു. രാത്രി മുഴുവൻ എന്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു. എന്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എന്റെ വില്ല് എന്റെ കയ്യിൽ എന്നും പുതിയതുമാണ്. എന്റെ വാക്കുകേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്റെ ഉപദേശത്തിനു വേണ്ടി നിശബ്ദരായി നിന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല. എന്റെ മൊഴികൾ അവരുടെ മേലിറ്റിറ്റു വീണു. മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. വസന്തവൃഷ്ടിക്ക് വേണ്ടി എന്ന പോലെ അവർ വായി തുറന്നിരുന്നു. ധൈര്യമറ്റവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. എന്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല. ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി. സൈന്യമധ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു. ജോബ് 30. ഇപ്പോഴാകട്ടെ, എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ നായ്ക്കളോടുകൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല. യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്ത് നേട്ടമാണുള്ളത്? ദാരിദ്ര്യവും കഠിനമായ വിശപ്പും നിമിത്തം അവർ വരണ്ടു ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു. വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടുചെടികളും പച്ചിലകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു. ജനമധ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു. കള്ളനെ എന്ന പോലെ അവരെ ആട്ടിപ്പായിക്കുന്നു. മലയിടുക്കുകളിൽ കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു. കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു. കൊടിത്തൂവയുടെ കീഴെ അവർ ഒന്നിച്ചുകൂടുന്നു. ഭോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയുമായി തീർന്നിരിക്കുന്നു.
അവരെന്നെ വെറുക്കുകയും എന്നിൽ നിന്നകന്നു പോവുകയും ചെയ്യുന്നു. എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല. ദൈവമെന്റെ വില്ലിന്റെ ഞാനയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാണില്ലാതായിരിക്കുന്നു. എന്റെ വലത്തുവശത്ത് നീചർ ഉയരുന്നു, അവരെന്നെ ഓടിക്കുന്നു. അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എന്റെ മേൽ പ്രയോഗിക്കുന്നു. അവർ എന്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു. ആരും അവരെ തടയുന്നില്ല. വലിയ വിടവിലൂടെ എന്ന പോലെ അവർ വരുന്നു. കോട്ടയിടിയുമ്പോൾ അവരെന്റെ മേൽ ഉരുണ്ടുകയറുന്നു. ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റുകൊണ്ടെന്ന പോലെ എന്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു. എന്റെ ഐശ്വര്യം മേഘമെന്ന പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എന്റെ ജീവൻ ഉള്ളിൽ തൂകിപ്പോയിരിക്കുന്നു. കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എന്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു. എന്നെ കരുളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല. ക്രൂരമായി അത് എന്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു. എന്റെ അങ്കിയുടെ കഴുത്തുപോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു. ദൈവം എന്നെ ചെളിക്കുണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു. ഞാൻ പൊടിയും ചാരവും പോലെയായി തീർന്നു. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങെനിക്ക് ഉത്തരം നൽകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അങ്ങെന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങെന്നോട് ക്രൂരമായി വർത്തിക്കുന്നു, കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു. അങ്ങെന്നെ കാറ്റിൽ ഉയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു. കൊടുങ്കാറ്റിന്റെ ഇരമ്പലിൽ ഞാൻ ആടിയുലയാനിടയാക്കുന്നു. അങ്ങെന്നെ മരണത്തിലേക്കും എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ഒരുവൻ നാശകൂമ്പാരത്തിൽ നിന്ന് കൈനീട്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ലേ? ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്കു വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ? ദരിദ്രർക്കു വേണ്ടി എന്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു. ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. എന്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു, അതൊരിക്കലും പ്രശാന്തമല്ല. പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എന്റെ ശരീരം ഇരുണ്ടുപോയി, എന്നാൽ വെയിലേറ്റിട്ടില്ല. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു. എന്റെ ചർമ്മം കറുക്കുകയും പൊളിഞ്ഞുപോവുകയും ചെയ്യുന്നു. എന്റെ അസ്ഥികൾ ചൂടുകൊണ്ട് ദഹിക്കുന്നു. എന്റെ വീണാനാദം വിലാപമായും എന്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു. ജോബ് 31 അധ്യായം. ഞാൻ എന്റെ കണ്ണുകളുമായി ഒരുടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഉന്നതനായ ദൈവത്തിൽ നിന്നുള്ള എന്റെ ഓഹരിയും സർവശക്തനിൽ നിന്നുള്ള എന്റെ അവകാശവും എന്തായിരിക്കും? നീതികെട്ടവന് അപകടവും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവും സംഭവിക്കുകയില്ലേ? അവിടുന്ന് എന്റെ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും എന്റെ കാലടികൾ എണ്ണുകയും ചെയ്യുന്നില്ലേ? ഞാൻ കപടതയോടുകൂടെ സഞ്ചരിക്കുകയും എന്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്റെ നിഷ്കളങ്കത അറിയേണ്ടതിന് എന്നെ കപടമില്ലാത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ. ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ, എന്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ, ഞാൻ വിതച്ചത് അന്യൻ അനുഭവിക്കട്ടെ, എന്റെ വിള വേരോടെ നശിക്കട്ടെ, എന്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂട്ടുകാരന്റെ വാതിൽക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാര്യ അന്യനുവേണ്ടി ധാന്യം പൊടിക്കട്ടെ, അന്യർ അവളുമായി ശയിക്കട്ടെ. എന്തെന്നാൽ അതുഹീനമായ കുറ്റമായിരിക്കും. ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട അകൃത്യം നരകത്തിലേതുപോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത്. എന്റെ സമ്പത്ത് അത് നിർമൂലമാക്കും. പരാതിയുമായി എന്നെ സമീപിച്ച ദാസന്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവിടുന്ന് അന്വേഷണം നടത്തുമ്പോൾ ഞാൻ എന്തു മറുപടി പറയും? അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയവൻ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത്? അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രൂപം നൽകിയത് ഒരുവൻ തന്നെയല്ലേ? പാവങ്ങൾ ആഗ്രഹിച്ചതെന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ, വിധവയുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് അതിന്റെ ഓഹരി ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, യൗവനം മുതൽ അവനെ ഞാൻ പിതാവിനെ പോലെ പോറ്റുകയും ജനിച്ചപ്പോൾ മുതൽ നയിക്കുകയും ചെയ്തു, വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ, എന്റെ ആടുകളുടെ രോമം അവന് ചൂടു പകർന്നില്ലെങ്കിൽ, വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ തോളിൽ നിന്ന് തോൾപ്പലക വിട്ടുപോകട്ടെ, എന്റെ കരം അതിന്റെ കുഴിയിൽ നിന്ന് വേർപെട്ടു പോകട്ടെ. ദൈവത്തിൽ നിന്നുള്ള വിനാശത്തെക്കുറിച്ച് ഞാൻ ഭീതിയിൽ മുഴുകിയിരുന്നു. അവിടുത്തെ പ്രഭാവത്തിന് അഭിമുഖീഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വർണമായിരുന്നു എന്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിൽ എന്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ,
എന്റെ സമ്പത്ത് വലുതായിരുന്നതുകൊണ്ടോ എന്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നതുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എന്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു. എന്തെന്നാൽ അത് ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാകുമായിരുന്നു. എന്നെ വെറുക്കുന്നവന്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചെങ്കിൽ, അവന്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചെങ്കിൽ, അവന് പ്രാണഹാനി വരാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ ഞാൻ എന്റെ നാവിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എന്ന് എന്റെ കൂടാരത്തിലെ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കന് ഞാൻ എന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്റെ അകൃത്യങ്ങളെ ഹൃദയത്തിൽ ഒളിച്ച് എന്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുൻപിൽ നിന്ന് ഞാൻ മറച്ചുവെച്ചെങ്കിൽ ആൾക്കൂട്ടത്തെ ഭയപ്പെടുകയും മറ്റു കുടുംബങ്ങളുടെ ദ്വേഷത്തിൽ ഭീതി തോന്നുകയും ചെയ്ത് ഞാൻ മൗനം അവലംബിക്കുകയും വാതിലിനു വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്തെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇതാ എന്റെ കയ്യൊപ്പ്. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എന്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതെന്റെ തോളിൽ വഹിക്കുമായിരുന്നു. കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു. എന്റെ പ്രവൃത്തികളുടെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുമായിരുന്നു. രാജകുമാരനെ പോലെ ഞാൻ അവിടുത്തെ സമീപിക്കുമായിരുന്നു. എന്റെ വയലുകൾ എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെ ഉഴവുചാലുകൾ ഒന്നായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ ഞാൻ വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഉടമസ്ഥന്മാരുടെ മരണത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഗോതമ്പിനു പകരം മുള്ളുകളും ബാർലിക്ക് പകരം കളകളും വളരട്ടെ. ജോബിന്റെ വാക്കുകളുടെ സമാപ്തി. ജോബ് 32 ഏലീഹുവിന്റെ പ്രഭാഷണം. ജോബിന് താൻ നീതിമാനാണെന്ന് തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പേരും തങ്ങളുടെ വാദം മതിയാക്കി. റാം കുടുംബത്തിൽപ്പെട്ട ബൂസ്യനായ ബറാക്കേലിന്റെ പുത്രൻ ഏലീഹു കോപിഷ്ഠനായി. ദൈവത്തെക്കാൾ തന്നെ തന്നെ നീതീകരിച്ചുകൊണ്ട് ജോബിന്റെ നേരെ അവന്റെ കോപം വർദ്ധിച്ചു. ജോബ് തെറ്റ് ചെയ്തെന്ന് അവന്റെ മൂന്ന് സ്നേഹിതന്മാരും പ്രഖ്യാപിച്ചെങ്കിലും തക്ക മറുപടി നൽകാൻ അവർക്ക് കഴിയാഞ്ഞതുകൊണ്ട് അവരോടും അവൻ കോപിച്ചു. അവർ തന്നേക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് ഏലീഹു മറുപടി പറയാതെ കാത്തിരുന്നു. എന്നാൽ അവർ മൂന്നുപേരും മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ കുപിതനായി. ബൂസ്യനായ ബറാഖേലിന്റെ പുത്രൻ ഏലീഹു മറുപടി പറഞ്ഞു: ഞാൻ പ്രായത്തിൽ ചെറുപ്പമാണ്, നിങ്ങൾ പ്രായം കൂടിയവരും. അതിനാൽ എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഞാൻ ചിന്തിച്ചു, പ്രായം സംസാരിക്കുകയും പ്രായാധിക്യം ജ്ഞാനം പകരുകയും ചെയ്യട്ടെ. എന്നാൽ മനുഷ്യനിലെ ചൈതന്യം സർവശക്തന്റെ ശ്വാസം ആണ് അവന് ജ്ഞാനം നൽകുന്നത്. പ്രായാധിക്യം ജ്ഞാനം പ്രദാനം ചെയ്യുന്നില്ല, ദീർഘായുസ് വിവേകവും. അതിനാൽ ഞാൻ പറയുന്നു, എന്റെ വാക്കുകേൾക്കുക, ഞാനും എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ. എന്തു പറയണമെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ വാക്കുകേൾക്കാൻ ഞാൻ കാത്തിരുന്നു. നിങ്ങളുടെ ജ്ഞാനവചസ്സുകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു. ജോബിനെ ഖണ്ഡിക്കാൻ ആരുമുണ്ടായില്ല. നിങ്ങളിൽ ആരും അവന്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തുമില്ല. ഞങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ദൈവമാണ് മനുഷ്യനല്ല അവനെ ഖണ്ഡിക്കുക എന്ന് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവൻ തന്റെ വാക്കുകൾ എനിക്കെതിരെ പ്രയോഗിച്ചില്ല. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവന് മറുപടി കൊടുക്കുകയില്ല. അവർ പതറിപ്പോയി. അവർ ഇനി ഉത്തരം പറയുകയില്ല. അവർക്കൊരു വാക്കുപോലും സംസാരിക്കാനില്ല. അവരവിടെ വെറുതെ നിൽക്കുകയും മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു. അവർ സംസാരിക്കാത്തതിനാൽ ഞാൻ കാത്തിരിക്കണമോ? ഞാനും എനിക്ക് നൽകാനുള്ള മറുപടി പറയും. ഞാനും എന്റെ അഭിപ്രായം തുറന്നു പറയും. എന്തെന്നാൽ ഞാൻ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിലെ ചൈതന്യം എന്നെ നിർബന്ധിക്കുന്നു. എന്റെ ഹൃദയം ബഹിർഗമന മാർഗമില്ലാത്ത വീഞ്ഞുപോലെയാണ്, പൊട്ടാറായിരിക്കുന്ന പുതിയ തോൽക്കുടം പോലെയാണ്. എനിക്ക് സംസാരിക്കണം, എന്നാലേ എനിക്ക് ആശ്വാസം ലഭിക്കൂ. അധരം തുറന്ന് എനിക്ക് മറുപടി പറയണം. ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല. ഒരു മനുഷ്യനോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറയാൻ എനിക്കറിഞ്ഞുകൂടാ. പറഞ്ഞാൽ എന്റെ സ്രഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും. ജോബ് 33 എലീഹു ജോബിനെ കുറ്റപ്പെടുത്തുന്നു. ജോബ് എന്റെ സംസാരം ശ്രവിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിക്കുക. ഇതാ ഞാൻ വാ തുറക്കുകയും എന്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു. എന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയെ എന്റെ വാക്കു പ്രഖ്യാപിക്കുന്നു. എന്റെ അധരം സത്യസന്ധമായി സംസാരിക്കുന്നു. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. കഴിയുമെങ്കിൽ എനിക്ക് മറുപടി നൽകുക. നിന്റെ വാദം ഒരുക്കിവയ്ക്കുക.
തയ്യാറാവുക. നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവനാണ്. ഞാനും ഒരു കളിമൺകട്ട കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ്. എന്നെ നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിന്റെ മേൽ ദുസ്സഹമായ സമ്മർദ്ദം ചെലുത്തുകയില്ല. ഞാൻ കേൾക്കെ നീ സംസാരിക്കുകയും നിന്റെ വാക്കുകളുടെ സ്വരം ഞാൻ ശ്രവിക്കുകയും ചെയ്തു. നീ പറയുന്നു, ഞാൻ പാപമില്ലാത്ത നിർമ്മലനാണ്, ഞാൻ കുറ്റമറ്റവനാണ്, എന്നിൽ അനീതിയില്ല. ഇതാ, അവിടുന്ന് എന്നെ തന്റെ ശത്രുവായി പരിഗണിക്കുകയും എനിക്കെതിരെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്റെ മാർഗങ്ങളെ നിരീക്ഷിക്കുകയും എന്റെ കാലുകൾ ആമത്തിലിടുകയും ചെയ്യുന്നു. നീ പറഞ്ഞത് ശരിയല്ല. ഞാൻ മറുപടി പറയാം, ദൈവം മനുഷ്യനേക്കാൾ ഉന്നതനാണ്. അവിടുന്ന് എന്റെ വാക്കുകൾക്കൊന്നും മറുപടി പറയുകയില്ല എന്ന് പറഞ്ഞ് നീ അവിടത്തേക്കെതിരെ സംസാരിക്കുന്നതെന്ത്? ദൈവമൊരിക്കൽ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ വേറൊരു രീതിയിൽ. എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ, ഗാഢനിദ്രയിൽ അമരുമ്പോൾ, ഒരു സ്വപ്നത്തിൽ, ഒരു നിശാദർശനത്തിൽ അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു. മനുഷ്യന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും ദുഷ്പ്രവൃത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനുമാണ് ഇത്. അവിടുന്ന് അവന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും അവന്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കുന്നു. മനുഷ്യന് കിടക്കയിൽ വേദന കൊണ്ട്, അസ്ഥിയുടെ തുടർച്ചയായ കഴപ്പുകൊണ്ട് ശിക്ഷണം ലഭിക്കുന്നു. അവന്റെ ജീവൻ അപ്പവും വിശപ്പ് സ്വാദുള്ള ഭക്ഷണവും വെറുക്കുന്നു. അവന്റെ മാംസം ക്ഷയിച്ച് ഇല്ലാതായിരിക്കുന്നു. മറഞ്ഞിരുന്ന അസ്ഥികൾ എഴുന്നു നിൽക്കുന്നു. അവന്റെ ആത്മാവ് പാതാളത്തെയും ജീവൻ മൃത്യുവിന്റെ ദൂതന്മാരെയും സമീപിച്ചിരിക്കുന്നു. മനുഷ്യന് ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ, ആയിരങ്ങളിലൊരുവനായ മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ദൂതൻ അവനോട് കരുണ തോന്നി പറയുന്നു, ഞാനൊരു മോചനദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷിക്കുക. അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ. യൗവനോന്മേഷത്തിന്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും. അവിടുത്തെ സന്നിധിയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിക്കും. അവൻ തന്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ചു പറയും. അവൻ മനുഷ്യരുടെ മുൻപിൽ പാടി പ്രഘോഷിക്കും, ഞാൻ പാപം ചെയ്തു, നീതി വിട്ടകന്നു, എങ്കിലും എനിക്കതിന് ശിക്ഷ ലഭിച്ചില്ല. പാതാളത്തിൽ പതിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്റെ ജീവൻ പ്രകാശം കാണും. ദൈവം മനുഷ്യനോട് ഇപ്രകാരം രണ്ടോ മൂന്നോ തവണ പ്രവർത്തിക്കുന്നു. അവന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് തിരിച്ചെടുക്കുകയും അവൻ ജീവന്റെ പ്രകാശം കാണുകയും ചെയ്യേണ്ടതിനു തന്നെ. ജോബെ, ശ്രദ്ധിക്കുക, നിശബ്ദനായിരുന്ന് കേൾക്കുക. ഞാൻ പറയാം, നിനക്കു പറയാനുണ്ടെങ്കിൽ എന്നോട് മറുപടി പറയുക, സംസാരിക്കുക. ശരിയാണെങ്കിൽ സമ്മതിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ, ഇല്ലെങ്കിൽ നിശബ്ദനായിരുന്ന് ശ്രവിക്കുക. നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം. ജോബ് 34 ദൈവം തിന്മ പ്രവർത്തിക്കുകയില്ല. എലീഹു തുടർന്നു, ബുദ്ധിമാന്മാരെ എന്റെ വാക്കു ശ്രവിക്കുവിൻ, വിജ്ഞാനികളെ എനിക്ക് ചെവി തരുവിൻ. നാവ് ഭക്ഷണം രുചിക്കുന്നതുപോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു. നമുക്ക് ശരിയേതെന്ന് പരിശോധിക്കാം, യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം. ജോബ് പറയുന്നു, ഞാൻ നിഷ്കളങ്കനാണ്, ദൈവം എന്റെ അവകാശം നിഷേധിച്ചിരിക്കുന്നു. ഞാൻ നീതിമാനായിരുന്നിട്ടും നുണയനായി എണ്ണപ്പെടുന്നു. ഞാൻ പാപരഹിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് എന്റേത്. ജോബിനെ പോലെ ആരുണ്ട്? അവൻ വെള്ളം കുടിക്കുന്നതുപോലെ ദൈവദൂഷണം നടത്തുന്നു. അവൻ തിന്മ പ്രവർത്തിക്കുന്നവരോട് പങ്കുചേരുകയും ദുഷ്ടരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ദൈവപ്രീതി നേടുന്നതുകൊണ്ട് മനുഷ്യന് ഗുണമൊന്നുമില്ല. അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ, ദൈവമൊരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല. സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല. പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു. അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല, സത്യം. സർവശക്തൻ നീതി നിഷേധിക്കുകയില്ല. ഭൂമിയുടെ ചുമതല അവിടുത്തെ ഏൽപ്പിച്ചത് ആരാണ്? ലോകം മുഴുവൻ അവിടുത്തെ ചുമലിൽ വെച്ചുകൊടുത്തത് ആരാണ്? അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. വിവേകമുണ്ടെങ്കിൽ നീ ഇത് കേൾക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നീതിയെ വെറുക്കുന്നവന് ഭരിക്കാനാകുമോ? ശക്തനും നീതിമാനുമായവനെ നീ കുറ്റം വിധിക്കുമോ? അവിടുന്ന് രാജാവിനെ വിലകെട്ടവനെന്നും പ്രഭുക്കന്മാരെ ദുഷ്ടന്മാരെന്നും വിളിക്കുന്നു. അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല. ധനവാന്മാരെ ദരിദ്രന്മാരെക്കാൾ പരിഗണിക്കുന്നുമില്ല. അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ? ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു. പാതിരാത്രിയിൽ അവർ ഒറ്റ നടുക്കത്തിലില്ലാതാകുന്നു.
ആരും കൈയനക്കാതെ തന്നെ ശക്തന്മാർ നീങ്ങിപ്പോകുന്നു. എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടി വെക്കുന്നതും അവിടുന്ന് കാണുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവില്ല. ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് പോകാൻ ആർക്കും അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല. അവിടുന്ന് ശക്തന്മാരെ വിചാരണ കൂടാതെ തകർത്തു കളയുന്നു. മറ്റുള്ളവരെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. അവരുടെ പ്രവൃത്തികളറിയുന്ന അവിടുന്ന് രാത്രിയിൽ അവരെ തകിടം മറിക്കുകയും അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ ദുഷ്ടത നിമിത്തം മനുഷ്യരുടെ മുൻപാകെ അവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു. അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അവിടുത്തെ മാർഗങ്ങളെ അവർ അവഗണിച്ചു. ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നിധിയിൽ എത്തുന്നതിന് അവർ ഇടയാക്കി. പീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രവിക്കുകയും ചെയ്തു. ദുഷ്ടൻ ഭരിക്കുകയും ജനങ്ങളെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാതെ അവിടുന്ന് നിശബ്ദനായിരുന്നാൽ ആർക്കവിടുത്തെ കുറ്റം വിധിക്കാൻ കഴിയും? അവിടുന്ന് മുഖം മറച്ചാൽ ജനതയ്ക്കോ വ്യക്തിക്കോ അവിടുത്തെ കാണാൻ കഴിയുമോ? ഞാൻ ശിക്ഷ അനുഭവിച്ചു, ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല. എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരണമേ. ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ തിരസ്കരിക്കുന്നതുകൊണ്ട് അവിടുന്ന് നിന്റെ ഇഷ്ടം അനുസരിച്ച് ശിക്ഷ നൽകണമോ? നീയാണ്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. അതിനാൽ നിനക്കറിയാവുന്നത് പ്രസ്താവിച്ചുകൊള്ളുക. എന്റെ വാക്കു കേൾക്കുന്ന വിവേകികളും ജ്ഞാനികളും പറയും. ജോബ അറിവില്ലാതെ സംസാരിക്കുന്നു, കാര്യമറിയാതെയാണ് അവൻ പറയുന്നത്. ദുഷ്ടനെപ്പോലെ മറുപടി പറയുന്നതുകൊണ്ട് ജോബിനെ അവസാനം വരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ അവൻ പാപം ചെയ്തു, ഇപ്പോൾ ധിക്കാരവും കാണിക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തിൽ പരിഹസിച്ച് കൈകൊട്ടുകയും നിർത്താതെ ദൈവദൂഷണം പറയുകയും ചെയ്യുന്നു. ജോബ് 35 ദൈവത്തിന്റെ ക്ഷമ. എലീഹൂ പറഞ്ഞു, ഇത് നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ? ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കനാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? എനിക്കെന്തു ഗുണം? പാപിയാകാതിരുന്നാൽ എന്തു മെച്ചം എന്ന് നീ ചോദിക്കുന്നു. ഞാൻ നിനക്കും നിന്നോടു കൂടെയുള്ള സ്നേഹിതന്മാർക്കും മറുപടി നൽകാം. ആകാശത്തിലേക്ക് നോക്കിക്കാണുക. ഇതാ നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ. നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്കെതിരായി നീ എന്ത് നേടി? നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടത്തെ ബാധിക്കുമോ? നീ നീതിമാനാണെങ്കിൽ അവിടത്തേക്ക് എന്തു കൊടുക്കുന്നു? അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെപ്പോലെ ഒരുവനെ സ്പർശിക്കുന്നു. നിന്റെ നീതിയും അങ്ങനെ തന്നെ. മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു. ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു. എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുന്നവനും മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപ്പറവകളേക്കാൾ അറിവും നൽകുന്നവനുമായ എന്റെ സ്രഷ്ടാവായ ദൈവം എവിടെയെന്ന് ആരും ചോദിക്കുന്നില്ല. അവിടെ അവർ നിലവിളിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ അഹങ്കാരം നിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല. തീർച്ചയായും പൊള്ളയായ നിലവിളി ദൈവം ശ്രവിക്കുകയില്ല. സർവശക്തൻ അത് പരിഗണിക്കുകയുമില്ല. നീ അവിടുത്തെ കാണുന്നില്ലെന്നും നിന്റെ പരാതികൾ അവിടുത്തെ മുൻപിലാണെന്നും നീ അവിടുത്തെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും. ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷ നൽകാത്തതുകൊണ്ടും അവിടുന്ന് പാപങ്ങൾ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടും ജോബ് പൊള്ളവാക്കുകൾ ഉതിർക്കുന്നു, അർത്ഥമില്ലാത്ത വാക്കുകൾ ചൊരിയുന്നു. ജോബ് 36 സ്രഷ്ടാവിന്റെ നീതി. എലീഹു തുടർന്നു, എന്നോട് അല്പം ക്ഷമിക്കുക, ഞാൻ വ്യക്തമാക്കാം. ദൈവത്തിനു വേണ്ടി എനിക്കിനിയും പറയാനുണ്ട്. എന്റെ വാദത്തിന് വിശാലമായ അടിസ്ഥാനമുണ്ട്. എന്റെ സ്രഷ്ടാവിന്റെ നീതി ഞാൻ സമർത്ഥിക്കും. എന്റെ വാക്ക് വ്യാജമല്ല. ജ്ഞാനത്തിൽ തികഞ്ഞവൻ നിന്റെ മുൻപിൽ നിൽക്കുന്നു. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ശക്തിയിലും ജ്ഞാനത്തിലും അവിടുന്ന് പ്രഗത്ഭൻ തന്നെ. ദുഷ്ടനെ അവിടുന്ന് വകവരുത്തുന്നു, ദുഃഖിതരുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം പിൻവലിക്കുന്നില്ല. അവരെ രാജാക്കന്മാരോടു കൂടെ എന്നേക്കും സിംഹാസനത്തിലിരുത്തുന്നു. അവർക്ക് മഹത്വം നൽകുന്നു. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡാപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാരം നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നു. അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അവരത് ശ്രവിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും. എന്നാൽ ശ്രവിക്കുന്നില്ലെങ്കിൽ അവർ വാളാൽ നശിക്കുകയും ഓർക്കാപ്പുറത്ത് മരിക്കുകയും ചെയ്യും. അധർമ്മികളിൽ നിന്ന് കോപം ഒഴിയുന്നില്ല. അവിടുന്ന് ബന്ധിക്കുമ്പോൾ അവർ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ല. അവർ യൗവനത്തിൽ തന്നെ മരിക്കുകയും അവരുടെ ജീവിതം അപമാനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ടുതന്നെ
അവിടുന്ന് രക്ഷിക്കുകയും ദുരിതം കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു. നിന്നെയും അവിടുന്ന് കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചു. നിന്റെ മേശമേൽ ഒരുക്കിയിരുന്നത് കൊഴുപ്പുള്ള പദാർത്ഥങ്ങളാണ്. എന്നാൽ നിന്നിൽ ദുഷ്ടരുടെ ന്യായവിധി നിറഞ്ഞിരിക്കുന്നു. വിധിയും നീതിയും നിന്നെ പിടികൂടും. കോപം നിന്നെ പരിഹാസത്തിലേക്ക് തിരിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. മോചനദ്രവ്യത്തിന്റെ വലുപ്പവും നിന്നെ വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ. കഷ്ടതയിൽ അകപ്പെടാതിരിക്കാൻ നിന്റെ നിലവിളിയോ നിന്റെ കരുത്തോ ഒതുകുമോ? ജനതകൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന രാത്രികൾ വരാൻ നീ കാംക്ഷിക്കരുത്. അകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. കാരണം പീഡനങ്ങളേക്കാൾ ഇതാണല്ലോ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി എത്ര മഹത്താണ്! അവിടത്തേക്ക് തുല്യനായ ഗുരു ആരുണ്ട്? അവിടത്തേക്ക് മാർഗനിർദ്ദേശം നൽകിയവൻ ആരുണ്ട്? അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് അവിടത്തോട് പറയാൻ ആർക്കു കഴിയും? മനുഷ്യർ പാടി പ്രകീർത്തിച്ചിട്ടുള്ള അവിടത്തെ പ്രവൃത്തികളെ സ്തുതിക്കാൻ മറക്കരുത്. എല്ലാവരും അത് നോക്കി നിന്നിട്ടുണ്ട്. ദൂരെ നിന്നു കാണാനേ മനുഷ്യന് കഴിയൂ. നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം മഹോന്നതനാണ്. അവിടത്തെ വത്സരങ്ങൾ തിട്ടപ്പെടുത്താനാവില്ല. അവിടുന്ന് നീർത്തുള്ളി വലിച്ചെടുക്കുന്നു. അവിടുന്ന് മൂടൽ മഞ്ഞിൽ നിന്ന് മഴ പൊഴിക്കുന്നു. ആകാശം അത് വർഷിക്കുകയും മനുഷ്യന്റെ മേൽ സമൃദ്ധമായി ചൊരിയുകയും ചെയ്യുന്നു. മേഘങ്ങൾ പരക്കുന്നതും അവിടുത്തെ വിധാനത്തിൽ നിന്ന് ഇടിമുഴങ്ങുന്നതും എങ്ങനെയെന്ന് ആർക്കു ഗ്രഹിക്കാനാവും? അവിടുന്ന് ചുറ്റും മിന്നലുകളെ ചിതറിച്ച് സമുദ്രമൂലങ്ങളെ മറയ്ക്കുന്നു. ഇവ വഴി അവിടുന്ന് ജനതകളെ വിധിക്കുകയും സമൃദ്ധമായി ആഹാരം നൽകുകയും ചെയ്യുന്നു. അവിടുന്ന് മിന്നലുകൾ കൊണ്ട് തന്റെ കൈകൾ മറയ്ക്കുന്നു. ലക്ഷ്യത്തിൽ തറയ്ക്കാൻ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു. അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അസഹിഷ്ണുവായവനെക്കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്യുന്നു. ജോബ് 37 അധ്യായം. പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു. ഇത് എന്റെ ഹൃദയത്തെ വിറകൊള്ളിക്കുന്നു. സ്വസ്ഥാനത്ത് നിന്ന് അതിളകിപ്പോകുന്നു. അവിടുത്തെ ശബ്ദത്തിന്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവിൻ. അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാനിടയാക്കുന്നു. മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു. പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് ഇടിമുടക്കുന്നു. തന്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല. അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു. നമുക്ക് അഗ്രാഹ്യമായ വൻകാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു. തന്റെ കരത്തിന്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്ര വയ്ക്കുന്നു. വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു. അവിടെത്തന്നെ വസിക്കുകയും ചെയ്യുന്നു. ചുഴലിക്കാറ്റ് തന്റെ അറയിൽ നിന്ന് വരുന്നു. ചിതറിക്കുന്ന കാറ്റിൽ നിന്ന് തണുപ്പും ദൈവത്തിന്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ടയുണ്ടാകുന്നു. സമുദ്രം ഉറഞ്ഞുകട്ടയാകുന്നു. അവിടുന്ന് നീരാവി കൊണ്ട് നിറച്ച് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു. മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു. അവിടുത്തെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു. മനുഷ്യന്റെ ശിക്ഷണത്തിന് വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടെ നിടയാക്കുന്നു. ജോബേ, നീ കേൾക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക. ദൈവം തന്റെ കൽപ്പനകളെ മേഘങ്ങളുടെ മേൽ വച്ച് അതിന്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ? ജ്ഞാനസമ്പൂർണനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ? തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നതെങ്ങനെ? ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടത്തെ പോലെ നിനക്ക് സാധിക്കുമോ? അവിടത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്കുപദേശിച്ചു തരുക. അന്ധകാരം നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എനിക്ക് സംസാരിക്കണമെന്ന് അവിടത്തോട് പറയണമോ? നാശത്തിനിരയായിത്തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ? കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഉത്തരദിക്കിൽ നിന്ന് സുവർണശോഭ വരുന്നു. ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു. സർവശക്തൻ നമുക്ക് അദൃശ്യനാണ്. ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ്. അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല. ആകയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നു. ജോബ് 38 അധ്യായം. ദൈവം സംസാരിക്കുന്നു. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവനാരാണ്? പൗരുഷത്തോടെ നീ അരമുറുക്കുക. ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ ഉത്തരം പറയുക.
ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിനളവുനൂൽ പിടിച്ചതാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതും ആര്? ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ചു തടഞ്ഞവൻ ആർ? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറമരുത്. ഇവിടെ നിന്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം. ജീവിതം തുടങ്ങിയതിനു ശേഷം എന്തെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണെന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു, അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അഗാധമായ അന്ധകാരത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴിയേത്? അന്ധകാരത്തിന്റെ പാർപ്പിടമെവിടെ? അങ്ങനെ അതിനെ അതിന്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ? നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ. പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതിവച്ചിരിക്കുന്ന ഹിമത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയേത്? വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച് ഉണങ്ങിവരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലുമുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിന്റെ പാതയൊരുക്കിയതും ആര്? മഴയ്ക്കൊരു ജനയിതാവുണ്ടോ? മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര്? ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആരു പ്രസവിക്കുന്നു? ജലം പാറ പോലെ ഉറച്ചുപോകുന്നു, ആഴിയുടെ മുഖം കട്ടിയാകുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയീരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ? സപ്തർഷിരാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ? ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ? നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ? നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ? ഇതാ ഞങ്ങൾ എന്നു പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ? ഈ ബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ്? പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ ചെരിക്കാൻ ആർക്കു കഴിയും? ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്കു കഴിയും? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹൂരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിന് ഇരയെ വേട്ടയാടിക്കൊടുക്കുമോ? സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ? കുഞ്ഞുങ്ങൾ തീറ്റകിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റി എത്തിച്ചു കൊടുക്കുന്നത് ആര്? ജോബ് 39 അധ്യായം. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഏറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ? എപ്പോൾ അവ കുനിഞ്ഞ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു? അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജനസ്ഥലത്ത് വളരുന്നു, അവ പിരിഞ്ഞുപോകുന്നു, മടങ്ങിവരുന്നില്ല. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാര്? അതിന് സ്വാതന്ത്ര്യം നൽകിയത് ആര്? ഞാൻ അതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി. അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു, മേയിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല. മലനിരകളെ അത് മേച്ചൽപ്പുറമാക്കുന്നു, പച്ചയായതേതും അത് തേടുന്നു. കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ? നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ? നിന്റെ ഉഴവുചാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ? അത് കരുത്തുള്ളതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ? അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ? ഒട്ടക പക്ഷി അഭിമാനത്തോടെ ചിറകുവീശുന്നു, എന്നാൽ അതിന് കൊക്കിനെയോ കഴുകനെയോ പോലെ പറക്കാൻ കഴിയുമോ? അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു, മണ്ണ് അതിനെ ചൂട് നൽകി വിരിക്കുന്നു. ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നോ?
വന്യമൃഗം അവയെ ചവിട്ടി തേക്കുമെന്നോ അതോർക്കുന്നില്ല. അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു. അതു കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നും. ഏറ്റുനോവ് പാഴായി പോയാലും അതിനൊന്നുമില്ല. എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല, വിവേകത്തിൽ പങ്കും കൊടുത്തില്ല. ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു. കുതിരയ്ക്ക് കരുത്തുകൊടുക്കുന്നത് നീയാണോ? നിന്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ? അതിനെ വെട്ടുകിളിയെപ്പോലെ ചാടിക്കുന്നത് നീയോ? അതിന്റെ ശക്തിയേറിയ ചീറ്റൽ ഭയജനകമാണ്. അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ചുല്ലസിക്കുന്നു, ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ ഭയത്തെ പുച്ഛിക്കുന്നു, സംബീതനാകുന്നില്ല. അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല. അവന്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുങ്ങുന്നു. അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു. കാഹളനാദം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല. കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു. അവൻ അകലെ നിന്ന് തന്നെ യുദ്ധം മണത്തറിയുന്നു. സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു. നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്തുയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത്? അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു. അവിടെ നിന്ന് അത് ഇര തിരയുന്നു. അതിന്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു. അതിന്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു. ശവമുള്ളിടത്ത് അവനുമുണ്ട്. ജോബ് 40 കർത്താവ് തുടർന്നു, ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിനു മുതിരുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ. ജോബ് നിശബ്ദനാകുന്നു. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായി പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. ദൈവം തുടരുന്നു. അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോടരുളി ചെയ്തു, പുരുഷനെപ്പോലെ നീ അരമുറുക്കുക, ഞാൻ ചോദിക്കാം, ഉത്തരം പറയുക. നീ എന്റെ വിധി അനീതിപരമെന്ന് പറയുമോ? നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ? നീ ദൈവത്തെപ്പോലെ ശക്തനാണോ? അവിടത്തെപ്പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ? മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക, മഹത്വവും പ്രാഭവവും ധരിച്ചുകൊള്ളുക. നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ. ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക. ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെയിറക്കുക. ദുഷ്ടനെ നിൽക്കുന്നിടത്തുനിന്ന് വലിച്ചിടുക. അവരെ പൊടികൊണ്ട് മൂടുക. അവരെ അധോലോകത്തിൽ ബന്ധിക്കുക. നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം. നീർക്കുതിരയെ നോക്കുക. നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു. കാളയെപ്പോലെ അവൻ പുല്ല് തിന്നുന്നു. അവന്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ്. അവന്റെ വാല് ദേവദാരു പോലെ ദൃഢവും അവന്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതുമാണ്. അവന്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും. താമരയുടെ തണലിലും ചതുപ്പു നിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു. താമര അവന് തണൽ നൽകുന്നു. അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു. നദി കലങ്ങി മറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല. ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല. ആർക്കെങ്കിലും അവനെ കുളത്തിൽ കുരുക്കാമോ? അവന് മൂക്കുകയറിടാമോ? ജോബ് 41 നിനക്ക് മുതലയെ ചൂണ്ടയിട്ട് പിടിക്കാമോ? അവന്റെ നാക്ക് ചരടുകൊണ്ട് ബന്ധിക്കാമോ? അവന്റെ മൂക്കിൽ കയറിടാമോ? അവന്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ? അവൻ നിന്നോട് ഏറെ യാചിക്കുമോ? അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ? എന്നും നിനക്ക് ദാസനായി ഇരുന്നു കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ? ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനോട് കളിക്കുമോ? നിന്റെ ബാലികമാർക്കു വേണ്ടി അവന് തോൽവാറിടുമോ? വ്യാപാരികൾ അവനു വേണ്ടി വിലപേശുമോ? അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ? നിനക്ക് അവന്റെ തൊലി ചാട്ടുള്ളി കൊണ്ടും അവന്റെ തല മുപ്പല്ലി കൊണ്ടും നിറയ്ക്കാമോ? അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കുകയില്ല. ആ യുദ്ധം നിനക്ക് മറക്കാനാവില്ല. അവനെ കാണുന്നവന്റെ ധൈര്യം അറ്റുപോകുന്നു. കാണുന്ന മാത്രയിൽ അവൻ നിലം പതിക്കുന്നു. അവനെ ഉണർത്താൻ തക്ക ശൂരനില്ല. പിന്നെ എന്നോടെതിർത്തു നിൽക്കാൻ ആരുണ്ടാകും? ഞാൻ മടക്കിക്കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ? ആകാശത്തിൻ കീഴുള്ളതൊക്കെയും എന്റേതാണ്. അവന്റെ അവയവങ്ങളെയും അവന്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല.
അവന്റെ പുറംചട്ട ഉരിയാൻ ആർക്കു സാധിക്കും? അവന്റെ ഇരട്ടക്കവചം തുളയ്ക്കാൻ ആർക്കു കഴിയും? അവന്റെ മുഖക്കവാടം ആര് തുറക്കും? അവന്റെ പല്ലിനു ചുറ്റും ഭീകരതയാണ്. അവന്റെ പുറം പരിചനിര കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അത് മുറുക്കി അടച്ച് മുദ്ര വച്ചിരിക്കുന്നു. വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. വേർപെടുത്താൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. അവ യോജിച്ചിരിക്കുന്നു. അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു. അവന്റെ കണ്ണുകൾ പ്രഭാതത്തിന്റെ കൺപോളകൾ പോലെയാണ്. അവന്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു. തിളക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമചത്തിൽ നിന്നും എന്ന പോലെ അവന്റെ മൂക്കിൽ നിന്ന് പുക ഉയരുന്നു. അവന്റെ ശ്വാസം കരിക്ക് തീ കൊളുത്തുന്നു. അവന്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു. അവന്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു. ഭീകരത അവന്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നു. അവന്റെ മാംസപാളികൾ തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നു. ഇളകിപ്പോകാത്ത വിധം അത് അവന്റെ മേൽ ഉറച്ചിരിക്കുന്നു. അവന്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ്. തിരികല്ലിന്റെ അടിക്കല്ലുപോലെ ഉറപ്പുള്ളതാണ്. അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു. അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു. വാൾ, കുന്തം, ചാട്ടുള്ളി, വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല. ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതുക്കിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു. അസ്ത്രം കണ്ട് അവൻ ഓടുകയില്ല. കവിണക്കല്ല് അവന് വൈക്കോൽ പോലെയാണ്. ഗദയും അവന് വൈക്കോൽ പോലെ തന്നെ. വേലിന്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു. അവന്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷണം പോലെയാണ്. അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു. അവൻ സമുദ്രത്തെ ഒരു കലത്തിലെന്ന പോലെ തിളപ്പിക്കുന്നു. കടലിനെ ഒരു കുടം തൈലം പോലെയാക്കി തീർക്കുന്നു. അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു. ആഴിക്ക് നരബാധിച്ചതുപോലെ ഒരുവന് തോന്നും. ഭൂമുഖത്തെങ്ങും അവനെപ്പോലെ നിർഭയനായ ജീവിയില്ല. ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു. ഉദ്ധത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു. ജോബ് 42 അധ്യായം. ജോബിന്റെ നീതീകരണം. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അറിവില്ലാതെ ഉപദേശത്തെ മറച്ചുവെക്കുന്നവൻ ആരാണെന്ന് അങ്ങ് ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. കേൾക്കുക, ഞാൻ സംസാരിക്കുന്നു. ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണം എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിനു ശേഷം തേമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു, എന്റെ ക്രോധം നിനക്കും നിന്റെ രണ്ടു സ്നേഹിതന്മാർക്കുമെതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എന്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്കുവേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എന്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല. തേമാനിനായ എലിഫാസും ഷൂഹ്യനായ ബിൽദാദും നാമാത്തിനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് തന്റെ സ്നേഹിതന്മാർക്കുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അതിരട്ടിയായി കൊടുത്തു. അവന്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവന്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവന്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു. കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർ കാളകളും 1,000 പെൺകഴുതകളുമുണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ടായി. മൂത്തവൾ ജമീമ, രണ്ടാമത്തവൾ കെസിയ, മൂന്നാമത്തവൾ കേരൻ ഹാപൂക്ക്. ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങുമുണ്ടായിരുന്നില്ല. പിതാവ് അവർക്കും സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു. അതിനുശേഷം ജോബ് 140 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ വരെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു.